നമസ്കാരം. കുട്ടികളിലെ ശാരീരിക ആരോഗ്യ മാനസിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് തത്സമയ ഫോണിൻ പ്രോഗ്രാം ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ഇന്ന് ലൈറ്റ് ഹൗസ് പ്രതിപാദിക്കുന്ന വിഷയം കുട്ടികളും കണ്ണടയും. ഇതു സംബന്ധിച്ച് സംസാരിക്കാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്താൽമോളജി ഡയറക്ടർ ഡോക്ടർ ബി സഹസ്രനാമം. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. എന്തായാലും നമ്മുടെ ഈ വിഷയം എന്ന് തന്നെ പറയുന്നത് കുട്ടികളും കണ്ണടയും ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പണ്ടേ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഏറ്റവും കുട്ടികൾ ഏറ്റവും കൂടുതൽ കണ്ണട ധരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം പോകുന്നത്. ശരിക്കും ഈ കുട്ടികൾ കണ്ണട ധരിക്കേണ്ടുന്ന സാഹചര്യം എപ്പോഴാണ് സംജാതമാകുന്നത്? കുട്ടികൾ കണ്ണട ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ മൂന്ന് സാഹചര്യങ്ങളാണുള്ളത്. ഒന്ന്, കാഴ്ചക്കുറവ്, പലതരം നേത്ര വൈകല്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന കാഴ്ചക്കുറവ്. പിന്നെ ചിലതരം കോങ്കണ്ണുകൾക്ക് കണ്ണടയൊരു ചികിത്സയാണ്. ഇത് കൂടാതെ ചില കുട്ടികളുണ്ട് കണ്ണിൽ സ്ഥിരമായിട്ട് ചെറുപ്രായത്തിൽ വരുന്ന അലർജി കണ്ണിൽ വരുന്ന കുട്ടികളുണ്ട്. അവർക്കിപ്പോൾ ഡസ്റ്റിൽ നിന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർക്ക് പവറുള്ള കണ്ണട വേണ്ടെങ്കിലും ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊരു കണ്ണാടി വേണ്ട ഒരു സാഹചര്യവും വരാറുണ്ട്. ഇതാണ് സാധാരണയായി കുട്ടികളിൽ കണ്ണട വെക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ. അപ്പം അങ്ങനെ പറഞ്ഞല്ലോ, ഈ കോങ്കണ്ണ് വരുമ്പോഴേക്കും ഈ കണ്ണട ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഈ കണ്ണട ഉപയോഗിച്ച് നമുക്ക് കോങ്കണ്ണ് മാറ്റാൻ സാധിക്കുമോ? ഈ കോങ്കണ്ണുകൾ പലതരമുണ്ട്. അതിൽ ഒരു തരം കോങ്കണ്ണ്, അതായത് കുട്ടികൾക്ക് ജന്മനാൽ തന്നെ കണ്ണിന് കുറച്ച് ലോങ് സൈറ്റ് ഉള്ളവരാണ് കുട്ടികൾ. നമ്മുടെ ഈ ഹൈപ്പർമെട്രോപ്പിയ ലോങ് സൈറ്റ് എന്ന് പറയുന്നത് ജന്മനാൽ തന്നെ കുട്ടികൾക്ക് മിക്കവാറും കുട്ടികൾക്ക് കാണും. അത് ഒരു പരിധിയിൽ കവിഞ്ഞാൽ അത് കാരണം ചില കുട്ടികൾക്ക് കോങ്കണ്ണ് വരാറുണ്ട്. അതുകൊണ്ട് വരുന്ന കോങ്കണ്ണാണെങ്കിൽ കണ്ണട വെച്ചാൽ അത് നല്ലൊരു പരിധി വരെ മാറും. അപ്പോൾ അങ്ങനെ കൊങ്കണ്ണിന് കണ്ണട, ആ ഇനം കൊങ്കണ്ണിന് കണ്ണടയൊരു ചികിത്സയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ മുന്നേ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ താങ്കൾക്ക് തന്നെ ദശാബ്ദങ്ങളായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ, മുൻപ് കാലഘട്ടങ്ങളിലാണെങ്കിൽ സ്കൂളിൽ ഒരു ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമാണ് കണ്ണട. ചിലപ്പോൾ ക്ലാസ്സിൽ കുട്ടികൾ കണ്ണട ഉണ്ടാകുകയില്ല, അങ്ങനത്തെ കുട്ടികളായിരുന്നു. പക്ഷേ നൗഡേയ്സ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ കണ്ണട ഉപയോഗിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം? രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, പണ്ട് ചെറിയ കാഴ്ചക്കുറവുകളൊന്നും ആൾക്കാർ ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോൾ എല്ലാ വീട്ടിലും ഒന്നും രണ്ടും കുട്ടികളാണ്. പഠിത്തം എന്ന് പറയുന്നത് പണ്ടത്തെക്കാളും ഇപ്പോൾ സ്കൂളും ക്ലാസ്സും ഒക്കെ കൂടുതൽ സ്ട്രെനുവസാണ്. ചെറിയൊരു ബുദ്ധിമുട്ട് കുട്ടി പറഞ്ഞാൽ തന്നെ മാതാപിതാക്കൾ അതിനെ കണ്ട് പരിശോധിപ്പിക്കും. അപ്പോൾ ചെറിയൊരു കാഴ്ചയൊക്കെയുള്ള പ്രശ്നമുണ്ടെങ്കിൽ പോലും പണ്ട് കണ്ണട വെക്കാതിരുന്ന കുട്ടികൾ പോലും ഇപ്പോൾ കണ്ണട വെക്കുന്നുണ്ട്. അതൊരു കാര്യം. കൂടാതെ തന്നെ പണ്ടത്തെക്കാളും തീർച്ചയായും ഷോർട്ട് സൈറ്റ് പോലുള്ള കാഴ്ചക്കുറവുകളുടെ എണ്ണം പണ്ടത്തെക്കാളും ഒരുപാട് കൂടിയിട്ടുണ്ട് ഇപ്പോൾ. ഇപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഒരു ജീവിതശൈലി പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ കുട്ടികൾ കണ്ണട ധരിക്കുന്നവരായി നമ്മൾ കാണുന്നുണ്ട്. സാർ, ജീവിതശൈലി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഇപ്പോൾ നമ്മൾ പണ്ട് കുട്ടികൾ സ്കൂൾ വിട്ട് വന്നാൽ വെളിയിൽ ഗ്രൗണ്ടിൽ കളിക്കാൻ പോകും. ഇപ്പോൾ കുട്ടികൾ കളിക്കാൻ ഒന്ന് സമയമില്ല. സമയം ഉണ്ടെങ്കിൽ തന്നെ ഒന്നിൽ വീട്ടിലിരുന്ന് കമ്പ്യൂട്ടർ ഗെയിമോ അല്ലെങ്കിൽ വീഡിയോ ഗെയിമോ കളിക്കും, അല്ലെങ്കിൽ ഫ്ലാറ്റുകളിലാണെങ്കിൽ ഇൻഡോർ സ്ഥലങ്ങളുണ്ട് കളിക്കാൻ. ഇങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി തന്നെ മനസ്സിലാക്കുന്നത് നമുക്ക് ആവശ്യമുള്ളത് മുഴുവൻ ഒന്നുകിൽ പഠിക്കാനുള്ള അടുത്ത കാഴ്ചയോ അല്ലെങ്കിൽ കളിക്കാനുള്ള അടുത്ത കാഴ്ചയോ മാത്രമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇതിന് നമ്മുടെ ഇന്ത്യയും കേരളവും വിട്ടാൽ തന്നെ ഈ സിംഗപ്പൂർ, തൈവാൻ അതുപോലത്തെ രാജ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് 90% 16 വയസ്സായ കുട്ടികളിലും ഷോർട്ട് സൈറ്റ് ഉണ്ട് എന്നാണ് കാണുന്നത്. നമ്മൾ അത്രയായിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പതുക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഇല്ല എന്നുള്ളതാണ്. എന്നുള്ളതാണ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്. അത് തന്നെ ഈ നമ്മുടെ ഒരു ഗ്രീനറി ഉള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്. ഈ വലിയൊരു ഇൻഡോർ കോർട്ട് പോലും അതിന് പറ്റില്ല. ഔട്ട്ഡോർ ആക്ടിവിറ്റി ദിവസം 2 മണിക്കൂറെങ്കിലും കുട്ടികൾക്ക് വേണം എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതില്ലാത്തത് കൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഷോർട്ട് സൈറ്റിൻ്റെ നമ്പേഴ്സ് പണ്ടുള്ളതിനേക്കാളും കൂടിയിരിക്കുന്നത്. അപ്പോഴേക്കും ഈ കണ്ണിൻ്റെ ക്ഷമത വർദ്ധിക്കുമെന്നുള്ളതാണ് അല്ലേ ഔട്ട്ഡോർ? ഇപ്പോൾ സാറ് തന്നെ നേരത്തെ പറയുകയുണ്ടായി ഈ കമ്പ്യൂട്ടർ ഗെയിം, അതേപോലെ തന്നെ കുട്ടികളിപ്പോൾ ഈ ഔട്ട്ഡോറിലാണ് ഇൻഡോറിലാണ് എപ്പോഴും മൊബൈലിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്.
അതുപോലെ തന്നെ കുട്ടികൾ ടി വി കാണുമ്പോൾ ഈ കിടന്നുകൊണ്ട് ടി വി കാണുന്നൊരു പ്രവണതയുണ്ട്, അത് ഈ കണ്ണിനെ എങ്ങനെയാണ് ബാധിക്കുക? ഇതിൽ രണ്ട് ചോദ്യം. ഒന്ന്, ഈ വീഡിയോ ഗെയിംസ് ഒക്കെ കളിക്കുന്നത്. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. ഹലോ, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? പേര് പറയാം. ആരാ സംസാരിക്കുന്ന? രഘുനാഥൻ. ഡോക്ടറോട് സംസാരിച്ചോളൂ, ചോദിച്ചോളൂ, ചോദിച്ചോളൂ. സാർ, എന്റെ സംശയം. ഹലോ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ആ, എന്റെ ജ്യേഷ്ഠ മകനാണ്, 8th class പഠിക്കുന്ന കുട്ടിയാണ്. അവന്റെ ഈ കഴിഞ്ഞ വർഷം ടീച്ചർ പറഞ്ഞു ബോർഡിൽ എഴുതുന്നവര് ദൂരെ നിന്ന് വായിക്കാൻ പറ്റില്ല. അപ്പോ നമ്മള് ഒരു ഹോസ്പിറ്റലിൽ പോയി ക്ലാസ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഈ കണ്ണട ടെസ്റ്റ് ചെയ്ത് ഒരു കണ്ണടൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഇങ്ങനെ ഈ കാഴ്ചയില് നമുക്ക് എങ്ങനെയാണ് അത് ഒരു ഷോർട്ട് സൈറ്റോ അതുപോലത്തെ കാഴ്ചക്കുറവുകൾക്കാണ് ഈ കണ്ണട വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് തുടർച്ചയായി തന്നെ വേണ്ടി വരും. കാരണം ഈ ഷോർട്ട് സൈറ്റ് അതുപോലത്തെ കാഴ്ചക്കുറവുകൾ നമ്മളെ കണ്ണട വെച്ച് മാറുന്ന അസുഖങ്ങളല്ല, അത് അസുഖമെന്നല്ല പറയുന്നത്, അതിനെ ഒരു കാഴ്ചയിലുള്ളൊരു വ്യത്യാസം എന്ന് വേണം നമ്മൾ കണക്ക് കൂട്ടാൻ. അത് തുടർച്ചയായി തന്നെ മിക്കവാറും വേണ്ടി വരും. അത് നമ്മൾ കണ്ണട വെക്കുന്നത് ഈ അസുഖം മാറ്റാൻ ഒരു മരുന്ന് കഴിക്കുന്നത് പോലെയല്ല കണ്ണട. ഒരു ഷോർട്ട് സൈറ്റുള്ള കുട്ടിക്ക്, 8th class പഠിക്കുന്ന കുട്ടിക്ക് ഒരു കണ്ണട വേണ്ടി വന്നാൽ അത് മിക്കവാറും തുടർച്ചയായി തന്നെ വേണ്ടി വരും. മാത്രമല്ല, ആ കുട്ടികൾ പൊക്കം വെക്കുന്നതിനനുസരിച്ച് ഷോർട്ട് സൈറ്റ് ആണെങ്കിൽ കുറച്ച് ആ പവർ കൂടാനുള്ള സാധ്യതയും, പൊക്കം വെക്കുന്ന പ്രായം വരെ അത് കൂടാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ചെറിയൊരു കണ്ണട വെക്കേണ്ടി വന്നു എന്നുള്ളതിന് പ്രശ്നമായി കൂട്ടേണ്ട കാര്യമില്ല. അല്ല, ആ കണ്ണട അവര് പറഞ്ഞത് വെച്ചാല് ഫുൾ ടൈം വെക്കണോ, ഒരു ഉറങ്ങുന്ന സമയത്ത് മാത്രമേ എടുത്തു മാറ്റാൻ പാടുള്ളൂ? അതെ, അങ്ങനെ അങ്ങനെ തന്നെ വെക്കണം. അതായത് വെച്ചാല് നമ്മൾ ഉണർന്നിരിക്കുന്ന സമയം മുഴുവൻ കണ്ണട വെക്കണം. നമ്മൾ എന്ത് കാണുന്നതും കണ്ണടയ്ക്കകത്ത് കൂടി കാണണം. അത് തന്നെയാണ് അതിന്റെ ശരി. ഇല്ല ഇല്ല, അതെപ്പോഴും വെക്കണം, തുടർച്ചയായി തന്നെ വെക്കണം, ഉണർന്നിരിക്കുന്ന സമയം മുഴുവൻ വെക്കണം. അല്ല, അതാണ് അതിന്റെ ശരി. അതുകൊണ്ട് എന്ത് പ്രശ്നമൊന്നുമില്ല, അതാണ് അതിന്റെ ശരി. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ ചെക്ക് ചെയ്താൽ മതി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 6 months നോക്കുന്നതിന് തെറ്റില്ല. പ്രത്യേകിച്ച് കുട്ടിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ പരിശോധിച്ചാലും മതി. എന്തായാലും ശ്രീ വെച്ചോളൂ. രഘുനാഥ് ഡോക്ടർ പറഞ്ഞതുപോലെ ചെയ്യുക. ലൈറ്റ് ഹൗസിലേക്ക് വിളിച്ചതിൽ വളരെയധികം നന്ദി. ഡോക്ടർ, നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഈ കിടന്നുകൊണ്ട് ടി വി കാണുമ്പോൾ ഉണ്ടാകുന്ന കണ്ണിലുണ്ടാകുന്ന രണ്ട് കാര്യം. ഒന്ന്, കിടന്നുകൊണ്ട് ടി വി എന്ന് വെച്ചാൽ നമ്മൾ വായനയാണെങ്കിലും ടി വി കാണുന്നതാണെങ്കിലും എല്ലാം നമ്മൾ ഐഡിയൽ സിറ്റുവേഷൻസ് നമ്മൾ പറയാറുണ്ട്. വായിക്കുമ്പോൾ നല്ല വെളിച്ചത്തിലിരുന്ന് വായിക്കണം, പുറകിൽ നിന്നും വെളിച്ചം വരണം, ഈ വായിക്കുന്ന മെറ്റീരിയലിൽ ഷെയ്ഡ് വരരുത്, വായിക്കുന്ന ബുക്ക് തീരെ അടുത്ത് പിടിച്ച് വായിക്കരുത്, അങ്ങനെയൊക്കെ കുറെ എന്ന് വെച്ചാൽ അതെല്ലാം കണ്ണിന് എത്രയും ആയാസം കുറഞ്ഞ് കംഫർട്ടബിൾ റീഡിങ്ങിന് വേണ്ടി, കണ്ണിന് സ്ട്രെയിൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ടി വി കാണുമ്പോഴും ഒരു മിനിമം ഡിസ്റ്റൻസ്, ഒരു 10 feet ദൂരെ ഇരുന്ന് കാണണം. ഇരുട്ട് ഉള്ള മുറിയിലിരുന്ന് കാണരുത്, കാരണം ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്യൂമിനേഷനും കൂടെ, ആ മുറിക്കകത്തൊരു ഇല്യൂമിനേഷനും കൂടെ വേണം. ഒരു ഡാർക്ക് റൂമിൽ ടി വിയുടെ ഇല്യൂമിനേഷൻ മാത്രമല്ല, ബാക്ക്ഗ്രൗണ്ട് ഇല്യൂമിനേഷനും വേണം. ടി വിയുടെ നേരെ ഇരുന്ന് കാണണം എന്നെല്ലാം നമ്മൾ പറയാം. കാരണം ഇതെല്ലാം കണ്ണിന് എത്രയും ആയാസം കുറയ്ക്കാനും കണ്ണിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാനുമാണ്. കാരണം ഈ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ അല്ല വരുന്നത്, ഇത് വർഷങ്ങൾ കൊണ്ട് ഒരു അക്യൂമുലേറ്റഡ് പ്രോബ്ലംസ് ആണ് വരുന്നത്. അതിപ്പോൾ നമ്മളൊരു 20 കഴിഞ്ഞ് ഇവർ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഐഡിയലായിട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ഉത്തമമായ കാര്യം. ഉദാഹരണത്തിന്, ഇപ്പോൾ കുട്ടികളോട് എന്താ കണ്ണട എന്തിനാണ് വെച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, തലവേദന മാറുന്നതിലേക്ക് വേണ്ടിയിട്ട് കണ്ണട വയ്ക്കുന്ന ഒരു പ്രവണതയുണ്ട്. അങ്ങനെ ശരിക്കും ഈ കണ്ണട വെച്ച് കഴിഞ്ഞാൽ തലവേദന മാറുന്ന ഒരു സാഹചര്യമുണ്ടോ? അത് വളരെ സാധാരണ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. എനിക്ക് തലവേദനയ്ക്കൊരു കണ്ണട വേണം. തലവേദനയ്ക്ക് എന്ന് പറഞ്ഞൊരു കണ്ണടയില്ല. കാരണം ഈ തലവേദന ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നമാണ് കണ്ണിൻ്റെ കാഴ്ചക്കുറവും അതുപോലുള്ള മറ്റ് ചില കാഴ്ച വൈകല്യങ്ങളും. അപ്പോൾ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ മുതിർന്ന ഒരാളിൻ്റെ തലവേദന കാഴ്ചക്കുറവ് കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ
ആ കാഴ്ചക്കുറവ് പരിഹരിക്കാനുള്ള കണ്ണട വെച്ചാൽ അവരുടെ തലവേദന മാറും. അല്ലാതെ അത് തലവേദനയുടെ ചികിത്സയല്ല, അവരുടെ കാഴ്ചക്കുറവും കാഴ്ചക്കുറവ് കൊണ്ടാണ് അവർക്ക് തലവേദനയും കണ്ണിന് സ്ട്രെയിനും വരുന്നതെങ്കിൽ കണ്ണിൻ്റെ സ്ട്രെയിനിൽ നിന്നും തലവേദന വരും. അപ്പോൾ സ്ട്രെയിൻ കുറയ്ക്കാനുള്ള പവർ കൃത്യമായി പ്രിസ്ക്രൈബ് ചെയ്ത് കൃത്യമായിട്ട് വെച്ചാൽ അതുകൊണ്ടുള്ള തലവേദനയാണെങ്കിൽ മാറും. അതാണ് ഈ തലവേദനയും കണ്ണടയും തമ്മിലുള്ള ബന്ധം. ശരിക്കും നമുക്കൊരു കോളും കൂടെ ഉണ്ട്. ഹലോ, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ പേര് പറയൂ. ആരാ? പേര് സദാനന്ദൻ. ആ, സാറിനോട് ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ആ, ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം, പറഞ്ഞോളൂ. ആ, എനിക്ക് എന്റെ മോനുമായിട്ടാണ്, മോന് 24 വയസ്സായി, അവന് ഷോർട്ട് സൈറ്റ് ആണ്. അപ്പൊ അവന് വേറെ കുഴപ്പമില്ല, തലവേദന മറ്റൊന്നും ഇല്ല, വായിക്കുമ്പോ ഈ വായിക്കാനും കുഴപ്പമില്ല, ദൂരക്കാഴ്ചക്കാണ് കുഴപ്പം. അപ്പൊ അവന് ലേസർ ശസ്ത്രക്രിയ കൊണ്ട് മെച്ചം കിട്ടുമോ? ലേസർ ശസ്ത്രക്രിയയെ പറ്റി പറയേണ്ടവൻ കാണാതെ വെക്കാൻ ചെറിയ പഠിയാ. എന്തിനാ പഠിക്കുന്നേ? അവൻ പഠിക്കാവുന്നതിന്റെ ഇതിന് ഡിഗ്രിക്ക് പഠിച്ചോണ്ടിരിക്കുക. ശരി, ഡിഗ്രി ഫൈനലായി. ഷോർട്ട് സൈറ്റ് ആണ്. അതെ, എത്ര പവറാ വെക്കുന്നേ? ഇതിപ്പോ കണ്ണട വെക്കാന്ന് മടിയാണ്. അപ്പൊ അത് ഇത് മാത്രമേ വെച്ചുള്ളൂ, ഫസ്റ്റ് സ്റ്റേജിലാണ്. ഇപ്പൊ കണ്ണട വെക്കുന്നില്ലേ? ഇത് ഇപ്പൊ വെക്കാനും മടി. ചെയ്യാൻ പറ്റും അറിയാൻ വേണ്ടിട്ടാണ്. എത്ര പവറാ ഉള്ളതെന്ന് ഇതിനറിയാം? ഏകദേശം വെച്ചിരുന്നപ്പോഴ് അത് എന്ത് പവറാണ്? കുറച്ച് കട്ടിയുള്ള കണ്ണടയാണോ? ആ, കറ്റുന്നില്ല. ആരംഭത്തിൽ ഇപ്പൊ തുടങ്ങിയിട്ട് അത് അയച്ചില്ല, ഒരു 2-3 5-6 മാസം ആവണേ ഉള്ളൂ. വളരെ പവർ കുറവാ. അല്ല, എത്ര വയസ്സിലാണ് കണ്ണട വെച്ച് തുടങ്ങിയത്? അവന് കണ്ണട വെച്ച് തുടങ്ങിയിട്ടിപ്പോ 24 വയസ്സായി. 20 വയസ്സ് കഴിഞ്ഞിട്ടാണ് കണ്ണട വെച്ചത്? അല്ലല്ല, 23-ാമത്തെ. ഓ, ഇപ്പൊ കണ്ണട വെക്കുന്നില്ല. ആ, ഇനി വെക്കുമ്പോ അവന് ഒരു പടി. അപ്പൊ ചെയ്യാൻ പറ്റും അറിയാൻ പറ്റും. കണ്ണട വെച്ചില്ലെങ്കിലും സാമാന്യം നല്ല കാഴ്ചയുണ്ടോ? അതായത് ഇപ്പോ ചെറിയ തരം ഷോർട്ട് സൈറ്റ് ആണെങ്കിൽ ഇപ്പോ ഒരു പോയിന്റ്, അതുപോലത്തെ ഒരു ചെറിയ ഷോർട്ട് സൈറ്റേ ഉള്ളൂ, ചെറിയ പവറേ ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണട ഇല്ലെങ്കിലും നല്ല സാമാന്യം നല്ലവണ്ണം കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒരാള് കണ്ണട വെക്കാൻ വിമുഖത കാണിച്ചു, കണ്ണട വെക്കാൻ മടി കാണിച്ചു എന്ന് വെച്ചിട്ട് അവർക്ക് കണ്ണിന് പ്രത്യേകിച്ച് കണ്ണിന് സ്ട്രെയിനും തലവേദനയൊന്നും ഇല്ലെങ്കിൽ കണ്ണട വെക്കണം എന്നുള്ളത് ഒരു നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷേ ദൂരക്കാഴ്ച കൃത്യമായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ, അല്ല അവരുടെ ജോലി സംബന്ധമായി കണ്ണട ആവശ്യമെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ണട വേണ്ടതാണ്. അപ്പോൾ ഇതിപ്പോൾ പുള്ളിക്ക് നിങ്ങളെ മകന് ഈ കണ്ണട ഇല്ലെങ്കിലും തൃപ്തികരമായ കാഴ്ചയുണ്ട്, കണ്ണട ഇല്ലാത്തത് കൊണ്ട് തലവേദന, കണ്ണിൻ്റെ സ്ട്രെയിൻ, മറ്റ് ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിൽ വെക്കണമെന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല. അതിൻ്റെ പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കോൺടാക്ട് ലെൻസും അല്ലെങ്കിൽ കണ്ണിൻ്റെ കൃഷ്ണമണികൾ ചെയ്യുന്ന ലേസറും ഒക്കെയാണ്. പക്ഷെ ചെറിയ പവറേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിലോട്ട് കടക്കുന്നതിൻ്റെ ആവശ്യമില്ല. എന്തായാലും ശ്രീ സദാനന്ദൻ, ലൈറ്റ് ഓക്കെ, ഡോക്ടർ പറഞ്ഞതുപോലെ ചെയ്യുക. അപ്പോൾ എന്തായാലും ലൈറ്റ് ഹൗസിലേക്ക് വിളിച്ചതിന് വളരെയധികം നന്ദി. ഇപ്പം ഡോക്ടർ അങ്ങനെ തന്നെ പറയുകയുണ്ടായി, കോൺടാക്ട് ലെൻസ് എന്നുള്ളത് ഇപ്പോൾ ഈ കുട്ടികൾക്ക് ഇപ്പം ശരിക്കും കണ്ണട പോലെ തന്നെ കോൺടാക്ട് ലെൻസ് നമുക്ക് ഏറ്റവും കൂടുതൽ സുപരിചിതം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുട്ടികൾക്ക് ഏത് പ്രായം മുതൽ നമുക്ക് കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കാൻ പറ്റും? ഓക്കെ, ഏത് പ്രായം തൊട്ട് വേണമെങ്കിൽ കോൺടാക്ട് ലെൻസ് വെക്കാം. ഏത് പ്രായം തൊട്ടെന്ന് പറയുമ്പോൾ, നമ്മൾ ഈ ജന്മനാൽ തിമിരം വരുന്ന ചില കുട്ടികളുണ്ട്. അപ്പോൾ ജന്മനാൽ രണ്ട് കണ്ണിലും തിമിരം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കണ്ണിൽ മാത്രമാണെങ്കിൽ പോലും, നമുക്ക് ആ കുട്ടിക്ക് ഒരു വയസ്സാകുന്നതിന് മുമ്പ് തന്നെ, ഒരു 6 മാസം പ്രായമുള്ളപ്പോൾ തന്നെ ചിലപ്പോൾ ആ കുട്ടിക്ക് നമുക്ക് ഈ തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ വേണ്ടി വരും. അങ്ങനെയുള്ള കുട്ടികളിൽ നമ്മൾ ഒരു വയസ്സിന് താഴെ തന്നെ ചിലപ്പോൾ കോൺടാക്ട് ലെൻസ് വെക്കും. അപ്പോൾ ഈ തിമിരം ശസ്ത്രക്രിയ ചെയ്തിട്ട് ഈ ഒരു വയസ്സ് രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് നമുക്ക് കണ്ണിനകത്ത് ചിലപ്പോൾ ലെൻസ് വെക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മൾ വെക്കാത്ത സാഹചര്യങ്ങൾ വരും. ആ സാഹചര്യങ്ങളിൽ ഈ 6 മാസമായ കുട്ടിക്ക് തന്നെ നമുക്ക് ഇതുവരെ ഓപ്പറേഷൻ ചെയ്തിട്ട് നല്ല പവറുള്ള ഈ ലെൻസിന്, കണ്ണിനകത്ത് വെക്കുന്ന ലെൻസിന് ഉപയുക്തമായ രീതിയിലുള്ള കോൺടാക്ട് ലെൻസ് നമ്മൾ വെക്കാറുണ്ട്. അപ്പോൾ ആ ഏറ്റവും പൊടി കുഞ്ഞിന് വരെ നമുക്ക് വെക്കാവുന്ന ഒരു കാര്യമാണ് കോൺടാക്ട് ലെൻസ്. ഏത് പ്രായത്തിൽ വേണമെങ്കിൽ വെക്കാം. പക്ഷേ ഇതിലൊരു പ്രായോഗികമായ പ്രശ്നം എന്ന് പറയുന്നത്, തീരെ കൊച്ചുകുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന ഈ 3-ാം ക്ലാസ്, 4-ാം ക്ലാസ്, 5-ാം ക്ലാസ് കുട്ടികൾ, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, എപ്പോഴും കളിക്കുകയും കണ്ണിലെ പൊടി മറ്റും പറ്റാനുള്ള സാഹചര്യമൊക്കെ ഉള്ളപ്പോഴേ
ഈ കോണ്ടാക്ട് ലെൻസിൽ എപ്പോഴുമുള്ള പ്രശ്നം കടൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തീരെ കൊച്ചുകുട്ടി അവൻ്റെ അമ്മയുടെ സംരക്ഷണയിലാണ്, അതുകൊണ്ട് ഈ കളി പൊടി ആ കാര്യങ്ങൾ വരുന്നില്ല. അതേസമയം ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾ, കൊച്ചുകുട്ടികൾ ഈ സ്കൂളിൽ ചെന്ന് ഗ്രൗണ്ടിലൊക്കെ കളിക്കാനും കണ്ണിൽ പൊടിയൊക്കെ പറ്റാനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ കണ്ണിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് കുറച്ച് കാര്യപ്രാപ്തിയുള്ള കുട്ടികൾ, ഒരു ഒരു 8-ാം ക്ലാസ് 10-ാം ക്ലാസ് കാര്യങ്ങൾ ഒരു ഒരു ഉത്തമമായി ചെയ്യുന്ന ടൈപ്പ് കുട്ടികളാണെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ കോണ്ടാക്ട് ലെൻസ് വെക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ പലപ്പോഴും കുട്ടികൾ വെക്കുന്നത് ഒരു ഒരു +2, +1, +2 അല്ലെങ്കിൽ കോളേജിൽ ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് സാധാരണഗതിയിൽ അത് വെച്ച് തുടങ്ങുന്നത്. ചെറുപ്രായത്തിലും വെക്കാൻ പാടില്ലായികയില്ല, പക്ഷേ അത് കുറച്ച് ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ കോണ്ടാക്ട് ലെൻസും കണ്ണടയും ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന സവിശേഷതയും അതേപോലെ തന്നെ ദോഷങ്ങളും ഒന്ന് പറയാം. കോണ്ടാക്ട് ലെൻസ് കൊണ്ടുള്ള ദോഷം എന്ന് പറയുന്നത് ഈ കണ്ണിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പിന്നൊരു കാര്യം, ഈ കോണ്ടാക്ട് ലെൻസ് അതിൻ്റെ ഫിറ്റിംഗ് വളരെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടാക്ട് ലെൻസ് ഒരു കൃഷ്ണമണിയുടെ കണ്ണിൻ്റെ നമ്മുടെ ആ കാണുന്ന കോണിയയുടെ മുകളിലൊരു കോണ്ടാക്ട് ലെൻസ് വെച്ചാൽ നമ്മുടെ ആ കോർണിയയുടെ വളവും ഈ ലെൻസിൻ്റെ വളവും ആ ഫിറ്റിംഗ് വളരെ കറക്റ്റായിട്ടിരിക്കണം. കാരണം എപ്പോഴും ഈ കോണ്ടാക്ട് ലെൻസിനും കൃഷ്ണമണിക്കും ഇടയ്ക്ക് ഒരു ലെയർ ടിയർ ഫിലിം, കണ്ണുനീര് കാണണം. അത് എപ്പോഴും ഈ ലെൻസ് ചെറുതായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയുണ്ടെങ്കിലേ നമ്മുടെ കൃഷ്ണമണിയുടെ ആരോഗ്യം നിലനിർത്തി പോകാനൊക്കെയുള്ളൂ. അതില്ലെങ്കിൽ കൃഷ്ണമണിക്ക് ഇൻഫെക്ഷൻ അല്ലാതെ തന്നെ മറ്റസുഖങ്ങൾ വരാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഈ കോണ്ടാക്ട് ലെൻസ് ആണെങ്കിൽ അതിൻ്റെ ഫിറ്റ് കറക്റ്റായിട്ടിരിക്കണം. വളരെ കെയർഫുള്ളായിട്ട് ഇൻഫെക്ഷൻ വരാത്ത രീതിയിൽ ഉപയോഗിക്കണം. കോണ്ടാക്ട് ലെൻസ് രാത്രി വെച്ച് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. അപ്പോൾ രാത്രി റിമൂവ് ചെയ്യണം, രാവിലെ അത് ക്ലീൻ ചെയ്തിട്ട് വെക്കണം, കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യണം. ഈ കണ്ണട വെക്കുന്നതിൻ്റെ കട്ടി കണ്ണടയൊക്കെ ആണെങ്കിൽ വെക്കുന്നതിൻ്റെ അഭംഗി എന്ന് നമ്മൾ പറയാമെങ്കിൽ അത് ഒഴിവാ, പലപ്പോഴും കണ്ണട ഒരു ഭംഗിയാണ്, അത് വേറൊരു വശം. കണ്ണട വെക്കുന്നതിൻ്റെ അഭംഗി അല്ലെങ്കിൽ കണ്ണട വെക്കാനുള്ള മടി ഉള്ള സാഹചര്യങ്ങളിലും, അല്ലെങ്കിൽ വളരെ കട്ടിയുള്ള പവറുള്ള കണ്ണടയാണെങ്കിലുമാണ് കൂടുതലും നമ്മൾ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് കോസ്മെറ്റിക് കണ്ണട ഇല്ല എന്നുള്ളതിൻ്റെ ഒരു കോസ്മെറ്റിക് ഇതാണ് കൂടുതലും. കണ്ണട കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ കോണ്ടാക്ട് ലെൻസ് കൊണ്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി കിട്ടും. കണ്ണിനൊരു ഈ ചെറിയ പവർ ആണെങ്കിൽ തന്നെ ഒരു കണ്ണട വെക്കുകയാണെങ്കിൽ കണ്ണിനൊരു പ്രൊട്ടക്ഷനാണ്. അറ്റ്മോസ്ഫിയറിൽ നിന്ന് തന്നെയുള്ള ഡസ്റ്റ്, മറ്റേ ഈ ഇപ്പോൾ ഈ അന്തരീക്ഷ മലിനീകരണം തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു ഒരു പ്രൊട്ടക്ഷനുണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഊരി വെക്കാം. ഈ കോണ്ടാക്ട് ലെൻസ് ആണെങ്കിൽ നമുക്ക് ഊരി വെക്കണമെങ്കിൽ അതിൻ്റെതായ സൊല്യൂഷനും കണ്ടെയ്നറൊക്കെ ഉള്ളൊരു സാഹചര്യം. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ണിന് എന്തോ ഒരു അസൗകര്യം തോന്നി, കണ്ണ് ഊരണം എന്ന് തോന്നിയാൽ കണ്ണട എപ്പോൾ വേണമെങ്കിലും ഊരാം, എവിടെ വേണമെങ്കിലും വെക്കാം. വേറൊരു കാര്യമുള്ളത്, ഈ കണ്ണട എന്ന് പറയുന്നത് ഈ ഒരു പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ഈ കണ്ണട വെക്കാൻ കുട്ടികളെക്കാളും കൂടുതൽ മാതാപിതാക്കൾ ചിലപ്പോൾ വിമുഖത പറയാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ഈ സ്കൂളുകളിൽ കുട്ടികളിൽ കണ്ണിലുണ്ടാകുന്ന മുറിവുകൾ, ഏതെങ്കിലും കുട്ടി പെൻസിലെടുത്ത് എറിഞ്ഞു അല്ലെങ്കിൽ റബ്ബർ എടുത്ത് എറിഞ്ഞു എന്ന് പറഞ്ഞ് കണ്ണിന് മുറിവ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന കുട്ടികളുണ്ട്. കണ്ണടയുള്ള കുട്ടികളിൽ ഈ മുറിവുകൾ സാധാരണ നമ്മൾ കാണാറില്ല. അവർക്കൊരു പ്രൊട്ടക്ഷനാണ്. കാരണം ഇപ്പോൾ കാണുന്ന കണ്ണടകളൊന്നും അങ്ങനെ പൊട്ടിപ്പോകുന്ന ടൈപ്പ് കണ്ണടകളല്ല, എല്ലാം വളരെ അപൂർവമായി മാത്രമേ കണ്ണടകളിപ്പോൾ പൊട്ടാറുള്ളൂ. അപ്പോൾ ഈ ഒരു കണ്ണട ഇരിക്കുന്നത് പലപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കുട്ടികൾക്ക് നല്ലതാണ് എന്നാണ് നമ്മൾ കാണുന്നത്. ഇപ്പം തന്നെ അങ്ങനെ പറയുന്നുണ്ട്, ഈ സ്കൂളിലെ കുട്ടികൾ ഈ കണ്ണിൽ പെൻസിൽ അല്ലെങ്കിൽ പേന കൊള്ളുമ്പോഴേക്കും കണ്ണിന് ക്ഷതമേൽക്കാറുണ്ട്. അപ്പോൾ നടത്തേണ്ട ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണ്? ഈ മുറിവിന് പലപ്പോഴും നമ്മൾ വളരെ ട്രിവിയൽ എന്ന് വിചാരിക്കുന്ന, വളരെ പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്ന മുറിവുകൾ തന്നെ ചിലപ്പോൾ ഗുരുതരമാകാറുണ്ട്. കാരണം ഈ പെൻസില് അല്ലെങ്കിൽ ഈ കോമ്പസ് അതുപോലത്തെ ഷാർപ്പ് ഇൻസ്ട്രുമെൻസ് കൊണ്ടുള്ള മുറിവുകൾ പലപ്പോഴും വലിയ വേദനയൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ തോന്നാറുമില്ല. പക്ഷേ കണ്ണിനകത്ത് ഒരു മുറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഈ ഈ കെമിക്കൽ ഇഞ്ചുറീസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ കണ്ണ് നല്ല വെള്ളം വെച്ച് വാഷ് ചെയ്യുന്നത് പോലെ ഈ ഇഞ്ചുറീസിന് വലിയൊരു ഫസ്റ്റ് എയ്ഡ് നമുക്ക് ഒരു പ്രാഥമിക തലത്തിൽ കൊടുക്കാൻ പ്രയാസമാണ്. അത് എത്രയും വേഗം ഒരു കണ്ണ് ഡോക്ടറിനെ കാണിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രതി. കാരണം അതിൻ്റെ ആ മുറിവിൻ്റെ വ്യാപ്തി എന്താണ് എന്നറിയണമെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു കണ്ണ് ഡോക്ടർ തന്നെ നോക്കണം.
കണ്ണിനുണ്ടാകുന്ന ഒരു മുറിവും, പ്രത്യേകിച്ച് സ്കൂളിൽ പെൻസിലിനും മറ്റും കൊണ്ടുണ്ടാകുന്ന മുറിവുകൾ, പിന്നെ നമ്മൾ പ്രശ്നമില്ല എന്ന് വിചാരിക്കരുത്. പ്രശ്നമില്ല എന്ന് പരിശോധന കൊണ്ട് നമ്മൾ തീർച്ചപ്പെടുത്തേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോൺടാക്ട് ലെൻസ് ആണെങ്കിൽ നമ്മൾ സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് അത് സൂക്ഷിച്ച് വെക്കാം, അതിനെ കഴുകി ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം ഈ കണ്ണട എന്ന് പറയുന്നത് നമ്മൾ യാത്രയിലും അതേപോലെ തന്നെ ഈ കളിക്കുമ്പോഴൊക്കെ ഇത് വയ്ക്കുന്നതാണ്. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ അത്, പിന്നെ ഈ കണ്ണട എന്ന് പറയുന്നത് മിക്കവാറും ഇപ്പോഴത്തെ കണ്ണടകളെല്ലാം വളരെ വില കൂടിയ കണ്ണടകളാണ്. കുട്ടികളെ അവരുടെ പിന്നെ മുഖത്തിന് അനുയോജ്യമായ രീതിയിലും, മാത്രമല്ല ഒരു കുറച്ച് നല്ല പവറൊക്കെ ഉണ്ടെങ്കിൽ അതിനെ തിക്നെസ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജിയുള്ള ലെൻസസൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ലെൻസസാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കേണ്ടത് ഏത് രീതിയിലും വേണ്ടൊരു കാര്യമാണ്. കണ്ണട ഉപയോഗിക്കാൻ നമ്മൾ പ്രത്യേകിച്ച് സൊല്യൂഷൻ, ഈ ക്ലീനിങ് കണ്ണടയ്ക്ക് തന്നെ ക്ലീനിങ് സൊല്യൂഷൻസ് ഉണ്ട്. പക്ഷേ അത് വേണമെന്നില്ല, നമ്മൾ സോപ്പ് ആൻഡ് വാട്ടർ ഇട്ട് കൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്ക് അത് വാഷ് ചെയ്യാം. അതുപോലെ തന്നെ കണ്ണട വെക്കുമ്പോഴും എടുക്കുമ്പോഴും നമ്മൾ എപ്പോഴും പറയാറുണ്ട്, രണ്ട് ഫ്രെയിമിലും രണ്ട് സൈഡിലുള്ള ഫ്രെയിമിലും പിടിച്ചെടുക്കണം. ഒരു സൈഡിൽ മാത്രം പിടിച്ചെടുക്കുമ്പോൾ ഒരു സൈഡ് വളയും. അതുപോലെ തന്നെ കണ്ണട ഊരി വെക്കുമ്പോൾ എപ്പോഴും ഊരി മടക്കി അതിൻ്റെ കൂടിനകത്ത് തന്നെ ഇട്ട് വെക്കണം. കാരണം ഈ പലപ്പോഴും കണ്ണട കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അതിൽ ലെൻസസിൽ സ്ക്രാച്ചസ് വീണിട്ട് അതിൻ്റെ കാഴ്ചയുടെ ആ ക്വാളിറ്റി കുറച്ച് കുറയാറുണ്ട്. മാത്രമല്ല കുട്ടികളെ കുറച്ച് കൂടുതൽ സ്ക്രാച്ചസ് ആയി കഴിയുമ്പോഴത്തേക്കും എനിക്ക് പവർ കറക്റ്റാണെങ്കിൽ പോലും ബോർഡ് കാണാനൊക്കെ ബുദ്ധിമുട്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ വലിയവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഈ കണ്ണട കെയർഫുള്ളായിട്ട് ഡസ്റ്റ് ഇല്ലാതെ തുടച്ചു വെക്കുകയും കണ്ണട അരികുകളിൽ പൊടി പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാനും, അതുപോലെ തന്നെ കണ്ണട ഉപയോഗിച്ച് കഴിഞ്ഞാൽ രാത്രി ഊരി വയ്ക്കുമ്പോൾ അത് ശരിയായി ആ കൂടിനകത്ത് തന്നെ ഇട്ട് ഊരി വയ്ക്കുകയും, മേശപ്പുറത്തോ മറ്റോ ഊരി വയ്ക്കുകയാണെങ്കിൽ അത് കമിഴ്ത്തി വയ്ക്കാതിരിക്കുകയും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് കണ്ണടയുടെ ലോങ് ടേം യൂസിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കണ്ണിനും വളരെയധികം പ്രധാനമാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു കോളും കൂടെ ഉണ്ട്. ഹലോ, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ്? ആ, എവിടുന്നാണ് വിളിക്കുന്നത്? ശ്രീകാരി. ആ, ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഈ കുട്ടികളുടെ മൊബൈൽ ഫോൺ അവരുടെ കാഴ്ച എന്തുമാത്രം ബാധിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി. അപ്പൊ കുട്ടികളെല്ലാം ഒരുപാട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരല്ലേ, അപ്പൊ അത് അവരുടെ കാഴ്ച എത്രത്തോളം ബാധിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിട്ടാ. മൊബൈൽ ഫോണിന്റെ ഉപയോഗം കാഴ്ചയെ ബാധിക്കുമോ എന്നാണോ? ആ, അതെ അതെ. ഈ മൊബൈൽ ഫോൺ, നമ്മുടെ ഈ മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, അതുപോലത്തെ ആ സ്ക്രീൻ ഡിവൈസസ് എല്ലാത്തിലും നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ അതിൽ തുറച്ച് നോക്കിയിരിക്കും. നമ്മുടെ ഈ നോർമലി നമ്മൾ നോക്കുമ്പം കണ്ണിനൊരു, നമ്മുടെ കണ്ണിൻ്റെ ഇമ വെട്ടുക എന്ന് നമ്മൾ പറയുന്ന ഒരു ബ്ലിങ്കിങ്ങിന് ഒരു നോർമൽ റേറ്റ് ഉണ്ട്. ആ ബ്ലിങ്കിങ് കണ്ണിൻ്റെ ഫ്രണ്ടിലുള്ള കണ്ണുനീരിൻ്റെ ആ സഞ്ചാരത്തിനും ഒഴുക്കിനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പ്രകൃതി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു റേറ്റ് ഉണ്ട് ബ്ലിങ്കിങ്ങിന്. നമ്മൾ ഈ മൊബൈൽ അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അതുപോലത്തെ സ്ക്രീൻസിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ആ ബ്ലിങ്ക് ചെയ്യുന്ന റേറ്റ് കുറയും. ബ്ലിങ്ക് ചെയ്യുന്നതിൻ്റെ റേറ്റ് കുറയുമ്പോൾ കണ്ണിൻ്റെ ഫ്രണ്ടിലുള്ള നമ്മുടെ കണ്ണുനീരിൻ്റെ ഒഴുക്കും ചലനവും കുറയുകയും, അതുകൊണ്ട് കണ്ണിൻ്റെ സർഫസിന്, കണ്ണിൻ്റെ ഫ്രണ്ടിലുള്ള നമ്മൾ കാണുന്ന വെള്ള സർഫസ്, കൺജങ്ക്റ്റിവയ്ക്കും അതുപോലെ തന്നെ കോർണിയയ്ക്കുമൊക്കെ കുറച്ച് ആരോഗ്യക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടാകും. അത് വർഷങ്ങളും മാസങ്ങളും ആകുമ്പോൾ അതിൻ്റെ ഒരു ക്യുമുലേറ്റഡ് ഇഫക്റ്റ് അത് കണ്ണിൽ ഉണ്ടാകും. കണ്ണിൻ്റെ ഓക്കുലാർ സർഫസ് പ്രോബ്ലംസ് നമ്മൾ കോമൺ ആയിട്ട് പറയും, ഓക്കുലർ കണ്ണിൻ്റെ സർഫസിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് കൂടാതെ നമ്മുടെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഇവ വെട്ട കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടാതെ തന്നെ ഈ നമ്മുടെ ഈ ഈ പറഞ്ഞ ഗാഡ്ജറ്റ്സ് എല്ലാം, അത് ലാപ്ടോപ്പാണെങ്കിലും ആണെങ്കിലും ശരി, പിന്നെ ഈ നമ്മുടെ മൊബൈലാണെങ്കിലും ശരി, അതിൽ നിന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻസ് കൊണ്ടുണ്ടാകാവുന്ന ചെറിയ പ്രശ്നങ്ങൾ, അത് പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ലാപ്ടോപ്പിലൊക്കെ ഒരുപാട് സ്ക്രീൻ ഗാർഡും കാര്യം വരുന്നതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. പക്ഷേ ഇതിനെല്ലാത്തിനും ഒരു ലോങ് ടേം ഇഫക്റ്റ് ഉണ്ട്. കൂടാതെ ഈ കുട്ടികൾ ഈ വീഡിയോ ഗെയിം കളിക്കുന്നത് കണ്ണിന് വളരെ സ്ട്രെയിനുള്ള, അതായത് നമ്മൾ സാധാരണഗതിയിൽ കണ്ണിന് പ്രകൃതി പറഞ്ഞിട്ടുള്ളതിനേക്കാളും ഒരുപാട് ജോലിയാണ് നമ്മൾ പ്രത്യേകിച്ചും കുട്ടികളും വലിയവരും ഇപ്പോൾ കണ്ണിന് കൊടുക്കുന്നത്. അത് മണിക്കൂർ കണക്കിന് വളരെ അടുത്തുള്ള കൊച്ചു പ്രിൻറ്റും മറ്റ് വീഡിയോ ഗെയിംസും ചെയ്യുന്നത് കണ്ണിനകത്തുള്ള ചെറിയ മസിൽസിന് വളരെയധികം ആയാസമുണ്ടാക്കുന്ന ഒന്നാണ് എന്നുള്ളത് കൊണ്ട് അത് നിരുത്സാഹപ്പെടുത്തേണ്ടത് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ഒരു ജോലി കൂടിയായി മാറിയിരിക്കുകയാണ്. എന്തായാലും ലൈറ്റ് ഹൗസിലേക്ക് വിളിച്ചതിൽ വളരെയധികം നന്ദി. താങ്ക് യു.
അപ്പം അതുപോലെ തന്നെ ഈ നേരത്തെ നമ്മൾ കോൺടാക്ട് ലെൻസിനെ കുറിച്ച് പറയുകയുണ്ടായി. പക്ഷേ ഈ കുട്ടികളിലൊക്കെ തന്നെ കോൺടാക്ട് ലെൻസിലെ കളർഫുള്ളായിട്ടുള്ള ലെൻസുകൾ ഉപയോഗിക്കാറുണ്ട്. ഈ ഇങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് കണ്ണിന് എന്തെങ്കിലും ദോഷം വരാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ ഇപ്പോൾ കോസ്മെറ്റിക് കോൺടാക്ട് ലെൻസസ് ഒരുപാട് ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്. അത് പവറുള്ള ലെൻസിൻ്റെ കോസ്മെറ്റിക് ലെൻസും വെക്കാം, പവറില്ലാതെ ഒരു 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 പ്ലെയിൻ കോസ്മെറ്റിക് ലെൻസും വെക്കുന്നവർ, ഈ ഡാൻസിനൊക്കെ പോകുന്നവർ. അല്ലാതെ തന്നെ ഈ ചില മുതിർന്ന കുട്ടികളൊക്കെ, ആൺകുട്ടികളും പെൺകുട്ടികളും ഇപ്പോൾ ഈ കോസ്മെറ്റിക് ലെൻസസ് വെക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് വെക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ കോൺടാക്ട് ലെൻസിൻ്റെ കാര്യത്തിൽ ഒരു കാര്യമേ ഉള്ളൂ, അതിൻ്റെ വളരെ കെയർഫുള്ളായിട്ടുള്ള യൂസ്. കാരണം ഈ നമ്മൾ ഒരുപാട് ഈ ഡാൻസ് പ്രോഗ്രാമിന് പോകുന്ന കുട്ടികൾ ഇതുപോലെ കോസ്മെറ്റിക് കോൺടാക്ട് ലെൻസസ് വെച്ചിട്ട് കണ്ണിന് പ്രോബ്ലം വരുന്ന ഒരുപാട് കുട്ടികളെ കാണാറുണ്ട്. അത് രണ്ട് കാര്യങ്ങളുണ്ടാണ് സംഭവിക്കുന്നത്. ഒന്ന്, ഈ ഡാൻസൊക്കെ ഈ നൈറ്റൊക്കെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് കോൺടാക്ട് ലെൻസ് വെച്ചുകൊണ്ടിരുന്ന് ഉറങ്ങും, ക്ഷീണിച്ചു പോകും, ഉറങ്ങിപ്പോകും. അപ്പോൾ ഈ ഉറക്കത്തിൽ നമ്മളൊരു 4-5 മണിക്കൂർ കോൺടാക്ട് ലെൻസും വെച്ച് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺടാക്ട് ലെൻസിൻ്റെ മൂവ്മെൻ്റ് എപ്പോഴും പ്രധാനമാണ്. അപ്പോൾ നമ്മൾ അത് യമ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ലെൻസ് മൂവ് ചെയ്യും, കണ്ണ് മൂവ് ചെയ്യുമ്പം ലെൻസ് മൂവ് ചെയ്യും, പക്ഷേ നമ്മൾ ഉറങ്ങുമ്പോൾ മൂവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കോർണിയയ്ക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറയും, നമ്മുടെ കോർണിയയിൽ നീര് വരുന്ന സാഹചര്യം വരും. അപ്പോൾ ആ ഒരു പ്രശ്നം. രണ്ടാമത്, പലപ്പോഴും ഈ ഡാൻസിൻ്റെ കൂടെ മുഖത്തുള്ള മേക്കപ്പും കാര്യങ്ങളും അതിൻ്റെ പൊടിയും തരിയും ഒക്കെ കണ്ണിൽ വീണിട്ട് കണ്ണിൽ ഇൻഫെക്ഷൻ വരുന്ന കുറേ കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് ആൺകുട്ടികളിലാണ്. പെൺകുട്ടികൾ ആ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കാറുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ആൺകുട്ടികളിൽ ആ ശ്രദ്ധ ഒരു ചുവട് പിന്നിലാണെന്നും ആണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഈ ആൺകുട്ടികളിലാണ് ഈ കോസ്മെറ്റിക് കോൺടാക്ട് ലെൻസ് വെച്ച് ഈ പ്രോബ്ലം വരാനുള്ള സാധ്യത കുറച്ച് കൂടുന്നത്. അപ്പം അത് കോൺടാക്ട് ലെൻസിൽ വളരെ കെയർഫുള്ളായിട്ട് ക്ലീനിനെസ് വളരെ ഹൈജീനിക് ആയിട്ട് വെക്കുകയും എടുക്കുകയും ചെയ്യണം. ലെൻസ് അതുപോലെ തന്നെ സൂക്ഷിക്കണം എന്നുള്ളതാണ് കോൺടാക്ട് ലെൻസിൽ എപ്പോഴും പറയാനുള്ള ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഈ കണ്ണട ധരിക്കുന്നതിലെ ദൈർഘ്യം എങ്ങനെയാണ് ഡോക്ടർ? കണ്ണട, ഈ വെള്ളെടുത്ത് കണ്ണട വെക്കുന്ന ഒരാൾ, കണ്ണിന് വേറെ ദൂരക്കാഴ്ചയ്ക്ക് പ്രശ്നമൊന്നുമില്ല, വായിക്കാൻ മാത്രം അല്ലെങ്കിൽ എഴുതാൻ മാത്രം കണ്ണട വേണം എന്നുള്ള ആൾക്ക് ആ പർപ്പസിന് മാത്രം കണ്ണട വെച്ചാലും മതി. അതേസമയം ഈ ലോങ് സൈറ്റ്, ഷോർട്ട് സൈറ്റ്, അതുപോലെ ദൂരക്കാഴ്ചയ്ക്കും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ മുഴുവൻ സമയവും കണ്ണട വയ്ക്കുന്നതാണ് ശരി. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നിശ്ചിത കാലം കണ്ണട വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വൈകല്യം മാറ്റാൻ സാധിക്കും, അങ്ങനെ അത്തരത്തിലുള്ള വൈകല്യങ്ങൾ? അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഞാൻ നേരത്തെ തന്നെ ഒരു ചോദ്യത്തിന് സൂചിപ്പിച്ചതുപോലെ, പ്രത്യേകിച്ചും കുട്ടികളാണ് ഷോർട്ട് സൈറ്റാണ് എന്നുണ്ടെങ്കിൽ അത് തുടർച്ചയായിട്ട് തന്നെ ആയുഷ്കാലം തന്നെ കണ്ണട വേണ്ടി വരും. പക്ഷേ കുട്ടികളിൽ ഞാൻ നേരത്തെ ആ കോങ്കണ്ണിൻ്റെ കാര്യം വന്നപ്പോൾ സൂചിപ്പിച്ചു, ഈ കുട്ടികളിൽ ഒരുപാട് കുട്ടികൾക്ക് ശരം ലോങ് സൈറ്റ് കാണും ജന്മനാൽ തന്നെ. അപ്പോൾ ആ ചില ലോങ് സൈറ്റുകൾ, ചില പ്ലസ് പവറുകൾ കുട്ടികൾക്ക് വയ്ക്കുന്നത് അവർ മുതിർന്നവരാകുമ്പോൾ മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യം വരും. പക്ഷേ ഈ ഷോർട്ട് സൈറ്റ് അതുപോലെ തന്നെ മുതിർന്നവരിലുണ്ടാകുന്ന ലോങ് സൈറ്റിനുള്ള കണ്ണട, അതെല്ലാം സ്ഥിരമായിട്ട് തന്നെ വേണ്ടി വരുന്നതും പ്രായത്തിനനുസരിച്ച് കുറച്ചുകൂടി മാറുന്നതും പവർ കൂടുന്നതുമായ ഒരു സാഹചര്യമാണ് വരുന്നത് ആ ടൈപ്പ് പവറുകളിൽ ഉള്ളത്. ഡോക്ടർ, നമുക്ക് ഇനി ഒരു ഇടവേളയാണ്, എന്തായാലും ഒരു ഇടവേള കഴിഞ്ഞ് തിരിച്ചു വരാം. ലൈറ്റ് ഹൗസ് തുടരുന്നു. ഇപ്പോഴത്തേലും നമുക്ക് ഡോക്ടർ ഒരു കോളും കൂടെ ഉണ്ട്, കോളിലൂടെ തുടങ്ങാം. ഹലോ, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്?
സാർ ആ കോള് കട്ടായെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊച്ചുകുട്ടികളിൽ തന്നെ ഈ കാഴ്ച വൈകല്യങ്ങൾ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടറിനെ നേരത്തെ പറയുകയുണ്ടായി 6 മാസമുള്ള കുട്ടികൾക്ക് വേണമെങ്കിലും ഈ ലെൻസൊക്കെ ഉപയോഗിക്കാമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ കണ്ടുപിടിക്കേണ്ടത് ഈ കുട്ടികളുടെ കാഴ്ച വൈകല്യം ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ട മാതാപിതാക്കളാണ്. അപ്പോൾ ഈ കുട്ടികളുടെ ഈ കാഴ്ച വൈകല്യം ജനസമയത്ത് മാതാപിതാക്കൾക്ക് ഏത് രീതിയിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റും? അല്ല, ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴേ ഇപ്പോൾ മിക്കവാറും എല്ലാ ആശുപത്രികളിലും ഈ പീഡിയാട്രീഷ്യൻസ് അവൈലബിളാണ്. അവർ ഈ ജനിച്ച കുട്ടിയെ പരിശോധിക്കാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവർ കണ്ണും പരിശോധിക്കാറുണ്ട്. അപ്പോൾ പ്രത്യക്ഷത്തിലുള്ള കണ്ണിൻ്റെ അസുഖങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് കണ്ടുപിടിക്കപ്പെടാറുണ്ട്. അപ്പോൾ ജന്മനാൽ ഉള്ള കാഴ്ചക്കുറവെന്ന് നമ്മൾ പറയുമ്പോഴേ ജന്മനാൽ കാണുന്ന തിമിരം, അത് ഒരു പരിധി വരെ തിമിരം ഉണ്ടെങ്കിൽ ഒരു ടോർച്ചടിച്ച് നോക്കിയാൽ തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റും. കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ നോക്കിയാലും കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ നടുക്ക് ചെറിയൊരു വെള്ളപ്പൊട്ടുപോലെ കാണുന്നു എന്ന് പറഞ്ഞവർ കൊണ്ടുവരാറുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധാരണ ഈ അമ്മൂമ്മമാർക്കും അപ്പൂപ്പന്മാർക്കും ഈ അല്ലെങ്കിൽ ഈ വീട്ടിലെ മുതിർന്ന ആൾക്കാർക്ക് ഈ കുട്ടികൾ സാധാരണഗതിയിൽ പെരുമാറുന്ന, അതായത് എങ്ങനെയാണോ നോക്കുന്നത്, അതിൻ്റെ ഒരു കാര്യത്തെ പറ്റി അവർക്കൊരു ഗ്രാഹ്യമുണ്ട്. പലപ്പോഴും ഈ മുത്തശ്ശിമാരാണ് ഈ ചെറിയൊരു, പിന്നെ അമ്മമാരും ഈ ചെറിയൊരു ബുദ്ധിമുട്ട് തന്നെ കണ്ണിൻ്റെ നോട്ടത്തിൽ എൻ്റെ കുട്ടിക്ക് തോന്നുന്നുണ്ട് എന്ന് അവർ ശ്രദ്ധിക്കുന്നത് ചെറിയ കുഞ്ഞ് അവർ 2-3 മാസം ഉള്ളപ്പോൾ തന്നെ അവർ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഒരു 2 മാസം ആയി കഴിയുമ്പോൾ തന്നെ ഈ കുഞ്ഞ് ഈ അമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ തുടങ്ങും. നമ്മുടെ സോഷ്യൽ സ്മൈൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യണം, ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കൊച്ച് സൂക്ഷിച്ച് അമ്മയുടെ മുഖത്ത് നോക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ഈ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിൻ്റെ കാഴ്ചശക്തി തീരെ കുറവാണ്. വളരെ ചെറിയൊരു കാഴ്ചശക്തിയെ ഒരു ജനിക്കുന്ന കുഞ്ഞിന് ഉള്ളൂ. ആ കണ്ണ് ദിവസങ്ങൾ ആഴ്ചകൾ കൊണ്ട് വെളിച്ചവും രൂപങ്ങളും കണ്ടാണ് ഈ കാഴ്ച വികസിച്ച് വരുന്നത്. അപ്പോൾ അത് കുറച്ച് ആഴ്ചകൾ കൊണ്ട് തന്നെ അത് ഒരു പരിധിവരെ വികസിച്ച് വരും. അത് നോർമൽ ഒരു വിഷ്വൽ ഡെവലപ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജാണ് ഒരു 8 ആഴ്ചയൊക്കെ ആകുമ്പോൾ തന്നെ ഈ അമ്മയുടെ മുഖം, എപ്പോഴും കാണുന്ന മുഖം കണ്ട് ആ മുഖത്ത് നോക്കി ചിരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യുന്നില്ലെങ്കിൽ അമ്മമാർ മനസ്സിലാക്കും ഈ കുട്ടിക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന്. നമ്മൾ എപ്പോഴും പറയാറുള്ള വേറൊരു കാര്യം, ചെറുതായിട്ടെങ്കിലും ഒരു ബുദ്ധിമുട്ട്, കാഴ്ചയ്ക്ക് ഒരു ഒരു വ്യത്യാസമായി തോന്നുന്നുണ്ടെങ്കിൽ, കണ്ണിൻ്റെ ചലനങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെന്ന് തോന്നിക്കുന്നെങ്കിൽ, ചെറുതായിട്ട് കോങ്കണ്ണ് ഉണ്ട് എന്ന് തോന്നിക്കാറുണ്ടെങ്കിൽ, ഒരു 3-4 മാസം വരെ ഈ കോങ്കണ്ണ് ചെറുതായിട്ട് തോന്നി എന്ന് വെച്ചിട്ട് അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യം. പക്ഷേ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ടും ഒരു കോങ്കണ്ണിൻ്റെ ലക്ഷണം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. നമസ്കാരം, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ചന്ദ്രിക ബാലരാമപുരം സാർ. ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ, പറഞ്ഞോളൂ. ചന്ദ്രിക ബാലരാമപുരം. ആ അതെ അതെ, സാറിനോട് ചോദിച്ചോളൂ. അതെ ഡോക്ടർ, നമസ്കാരം. നമസ്കാരം. അതെ, പിന്നെ എനിക്ക് കണ്ണിലെ കണ്ണിൽ ഇങ്ങനെ ഒരു പൊടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും പോലെ ഓടും. എനിക്ക് കണ്ണട വെച്ചിട്ടുണ്ട്. ഒരു പൊടി ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പറന്നു പോകുമ്പോൾ ഇന്ന് 2-3 ദിവസമേ ആയിട്ടുള്ളൂ. ഒരു ഒരു കറുത്ത പുള്ളി പോലെ നമ്മൾ കണ്ണ് അങ്ങോട്ട് കൂടെ അനക്കുമ്പോൾ അത് അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നു. അതെ അല്ലേ? ഈ കണ്ണട വെച്ചിട്ടുണ്ട്. കണ്ണട വെച്ചാൽ നല്ല കാഴ്ചയൊക്കെ ഉണ്ട്. അതെ, അങ്ങനെ കണ്ണാടിയിൽ എന്തോ പൊടി ഇരിക്കുന്നു എന്നാണ് ആദ്യം വിചാരിച്ചത്. എത്ര വയസ്സുള്ള ആളാ? എത്ര വയസ്സാണ്? വയസ്സ് 62. ഇത് ഇത് നമ്മുടെ ഈ കണ്ണിൻ്റെ കാഴ്ച ഞരമ്പിൻ്റെ മുൻവശത്ത്, കണ്ണിൻ്റെ രക്ഷയുടെ മുൻവശത്ത് ഒരു നമ്മുടെ ഒരു മെഴുകുരിക്കിയ പോലെ ഒരു സാധനമുണ്ട്. ജെല്ലി, നമ്മളൊരു ക്ലിയർ ആയിട്ടുള്ള മെഴുകുരിക്കിയ പോലെ സാധനമുണ്ട്. അതിൽ ഈ പ്രായം കൊണ്ട് വരുന്ന ചില വ്യത്യാസങ്ങൾ കാരണം കണ്ണിനകത്ത് റെറ്റിനയുടെ മുന്നിലായിട്ട് വരുന്ന ഈ 1-2 പൊടി പടലങ്ങളാണ് നമ്മളിങ്ങനെ കണ്ണ് അങ്ങോട്ട് ചലിപ്പിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന പോലെ തോന്നിക്കുന്നത്. അതിപ്പോൾ 1-2 പൊടിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, കാഴ്ചയ്ക്ക് വലിയ പ്രശ്നങ്ങളില്ലെങ്കിൽ അത് സാധാരണഗതിയിൽ വലിയ പ്രശ്നമുള്ളൊരു കാര്യമല്ല.
ഇതിപ്പോ ചിലർക്ക് അതിന്റെ കൂട്ടത്തില് ഒരുപാട് നമ്മുടെ ഒരു വല ചുറ്റിയ പോലെ ഒരുപാട് വല ചുറ്റിയതുപോലെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന അനങ്ങുന്ന പോലെ തോന്നും. അതിന്റെ കൂട്ടത്തില് ചില ആൾക്കാർക്ക് ഞരമ്പിന് കൂടുതൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കണ്ണിനകത്ത് ഒരു കൊള്ളിയാൻ മിന്നുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് പ്രത്യേകിച്ചും സന്ധിയൊക്കെ കഴിയുമ്പോൾ അങ്ങനെ തോന്നും. അപ്പോൾ ഒരുപാട് ഈ അമ്മ പറഞ്ഞ പോലത്തെ ഈ തരി പോലത്തെ സാധനങ്ങൾ ഒരുപാടായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു കണ്ണിനകത്ത് കൊള്ളിയാൻ മിന്നുന്ന പോലെ ഒരു പ്രകാശം കണ്ണിനകത്ത് അടുപ്പിച്ചടുപ്പിച്ച് കാണുന്നുണ്ട് എന്ന് തോന്നിയാലോ ഒന്ന് പരിശോധിപ്പിക്കുക. ഈ ഒരു പുള്ളി പോലെ കാണുന്നത് കണ്ണങ്ങോട്ട് ചലിപ്പിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത് അത് സാധാരണഗതിയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു അസുഖ ലക്ഷണമല്ല. എന്തായാലും ലൈറ്റ് ഹൗസിലേക്ക് വിളിച്ചതിൽ വളരെയധികം നന്ദി. ഡോക്ടർ, ലെൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴൊക്കെയാണ് ഈ ഈ പ്രോഗ്രസീവ് ലെൻസും അതേപോലെ തന്നെ ബൈഫോക്കൽ ലെൻസും ഈ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ ഈ ബൈഫോക്കൽ ലെൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വാക്ക് സൂചിപ്പിക്കുന്നതുപോലെ രണ്ട് ഫോക്കസാണ് അതിനുള്ളത്. ഒന്ന് ഡിസ്റ്റൻസ്, ഒന്ന് നിയർ. അപ്പോൾ ഒരുപാട് ദൂരെയുള്ള നമ്മൾ ഒരു മുറിക്കകത്തിരുന്ന് കാണുകയാണെങ്കിൽ ടി വി കാണാനുള്ള ഒരു പവറാണ് മുകൾ ഭാഗത്തുള്ളത്. ആ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പത്രം വായിക്കണമെങ്കിൽ അതിൻ്റെ താഴത്തെ ലെൻസ് കൂടെ നോക്കും. രണ്ട് ഫോക്കസ്, ഡിസ്റ്റൻസും നിയറും, രണ്ട് ഫോക്കസാണുള്ളത്. അതേസമയം നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ശകലം മുന്നിലിരിക്കുന്ന കമ്പ്യൂട്ടറിലുള്ള ഒരു കാര്യം, ഒരു രണ്ട് അടി ദൂരെ ഇരിക്കുന്ന കമ്പ്യൂട്ടറിനകത്തുള്ള കാര്യം കാണണമെങ്കിൽ ഇത് മുകളിലത്തെ ഗ്ലാസ്സിൽ കൂടെ കാണില്ല, താഴത്തെ ഗ്ലാസ്സിൽ കൂടെ കാണുമെങ്കിൽ നമ്മൾ തീരെ അടുത്ത് പോയാലേ കാണുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് റേഞ്ച് വിഷനും കൂടെ വേണമെങ്കിൽ നമുക്ക് ഈ രണ്ട് ഫോക്കസ് അല്ലാതെ ഇടയ്ക്കുള്ളൊരു ഫോക്കസും കൂടെ വേണം. അപ്പോൾ ഈ പ്രോഗ്രസീവ് ലെൻസ് എന്ന് പറയുന്നതിൽ ഇപ്പോൾ ഒരു ദൂരക്കാഴ്ചയ്ക്ക് ഒരു പോയിൻറ്റും താഴത്തെ കാഴ്ചയ്ക്ക് മൂന്ന് പോയിൻറ്റും കണ്ണട ഉള്ള ഒരു ബൈഫോക്കലാണെങ്കിൽ പ്രോഗ്രസീവിൽ ആ കണ്ണടയിൽ ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് ഈ പറഞ്ഞ ഒന്നും താഴെ ഈ മൂന്ന് പോയിൻറ്റും കാണും. ഇടയ്ക്കുള്ള പോർഷൻ ഇതിനിടയ്ക്കുള്ളൊരു പവർ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് റേഞ്ചും കൂടെ അതിൽ കവർ ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഒറ്റ കണ്ണട പോലെ ഇരിക്കും, അത് അത് ഗ്രാജുവലി ഈ ഒരു പോയിൻ്റിൽ നിന്ന് മൂന്ന് പോയിൻറ്റിലോട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ്, നിയർ, ഇതിനിടയ്ക്കുള്ള ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ഓഫ് വിഷൻ ഇത് മൂന്നും കവർ ചെയ്ത് കിട്ടും. അപ്പോൾ അതാണ് പ്രത്യേകിച്ചും ഈ കമ്പ്യൂട്ടർ വർക്കിനും കാര്യങ്ങൾക്കുമൊക്കെ അത് വളരെ ഉപയുക്തമാണ്. പ്രോഗ്രസീവ് ലെൻസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു കണ്ണാടി പോലെ ഇരിക്കുകയും ചെയ്യും, പക്ഷേ ഈ നമ്മുടെ എല്ലാ റേഞ്ച് ഓഫ് വിഷനും കവർ ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ കണ്ണ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഇന്ദ്രിയത്തിൽ ഏറ്റവും സർവ്വപ്രധാനമായിട്ടുള്ള ഒരു അവയവമാണ് എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ നമ്മൾ ഈ കുഴമ്പുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് കണ്ണ് സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട്. ഈ കണ്ണ് സംരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഇതൊക്കെയാണ്? കണ്ണ് സംരക്ഷിക്കാൻ നമ്മൾ നോർമലി തന്നെ നമ്മുടെ പ്രകൃതി തന്നെ കണ്ണിനെ സംരക്ഷിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മളെല്ലാം നമ്മളെ ഒരു തലയോട്ടി നമ്മളുടെ എല്ലാവരും നമ്മൾ കണ്ടിട്ടുണ്ട്, പേടിപ്പിക്കുന്ന ഒരു സാധനം തലയോട്ടി. തലയ്ക്ക് ഒരു ഒരു എല്ലിൻ്റെ ഒരു കുഴിക്കകത്താണ് പ്രകൃതി ഈ കണ്ണിനെ, ഈ ലോലമായ കണ്ണിനെ സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് ചുറ്റുമുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താനാണ് അങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നത്. കണ്ണിൻ്റെ കൺപുരികം, കണ്ണിൻ്റെ പീലി, കൺപോളകൾ വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു ഇമവെട്ടൽ, കണ്ണുനീര്, ഇതെല്ലാം ഒരു നാച്ചുറൽ പ്രൊട്ടക്ഷൻ മെക്കാനിസംസാണ്. ഇതിൽ കൂടുതൽ ശരിക്കും ഒരു പ്രൊട്ടക്ഷൻ കണ്ണിന് ആവശ്യമില്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ, കുട്ടികളിൽ പ്രത്യേകിച്ചും ഈ വൈറ്റമിൻ എ, വൈറ്റമിൻ എയുടെ ടേൺ ഓവർ കുട്ടികൾക്ക് വലിയവരെക്കാളും കൂടുതലാണ്. അതുകൊണ്ട് ഈ കുട്ടികളുടെ ആഹാരത്തിൽ വൈറ്റമിൻ എ കലർന്ന ഈ ഇലക്കറികൾ, ഈ ഫിഷ് ലിവർ ഓയിൽസ് അതൊക്കെ കൂടുതൽ കുട്ടികൾക്ക് കൊടുക്കുന്ന നല്ലതാണ്. കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ശരിയായ ഈ കണ്ണിൻ്റെ സംരക്ഷണ ശീലങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വായിക്കാനുള്ള ശീലങ്ങളും ടി വി കാണാനുള്ള ശീലങ്ങളും ഒരുപാട് മൊബൈൽ നോക്കാതിരിക്കാനുള്ള ശീലങ്ങളും, ഇതുമെല്ലാം കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ അതിൻ്റെ പ്രാധാന്യം മാതാപിതാക്കളും അധ്യാപകരും പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഈ ചിലരുണ്ട് പറയും ഇങ്ങനെ കണ്ണിടയ്ക്കിടയ്ക്ക് നല്ല വെള്ളം കൊണ്ട് നല്ല ശുദ്ധമായ സാധാരണഗതിയിൽ ഒരു ഡസ്റ്റി അറ്റ്മോസ്ഫിയറൊന്നും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വെള്ളമൊഴിച്ച് കണ്ണ് കഴുകേണ്ട ഒരു സാഹചര്യമില്ല. പലപ്പോഴും പറ്റുന്നത് നമ്മുടെ ഈ ഇപ്പോഴത്തെ ഈ ടാപ്പ് വാട്ടർ സിസ്റ്റം ആണെങ്കിൽ അതിനകത്തെല്ലാം ഈ ക്ലോറിനും മറ്റ് കെമിക്കൽസും ഒക്കെ കാണും. അത് ഒരുപാട് കണ്ണിൽ ഒഴിക്കുന്നത് തന്നെ ചിലപ്പോൾ നമ്മുടെ ഗുണത്തിനേക്കാളും കൂടുതൽ ദോഷം ചെയ്യും. അതുകൊണ്ട് കൂടുതൽ കണ്ണിൽ പൊടി പറ്റിയിട്ടുള്ളൊരു സാഹചര്യമാണെങ്കിൽ മാത്രം നല്ല വെള്ളമൊഴിച്ച് കണ്ണ് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ണിന് പിന്നെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കൂടുതൽ ഡസ്റ്റി വിൻഡി അറ്റ്മോസ്ഫിയർ ഒക്കെ ആണെങ്കിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു പ്ലെയിൻ ഗ്ലാസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്.
കൂടുതൽ സൺലൈറ്റ് ഉള്ള സാഹചര്യങ്ങളിലും രാജ്യങ്ങളുമാണെങ്കിൽ വെളിയിൽ പോകുമ്പോൾ ഒരു സൺഗ്ലാസ് വെക്കുന്നത് കണ്ണിനൊരു പ്രൊട്ടക്ഷനാണ്. ഡോക്ടർ, നമുക്കൊരു കോളും കൂടെ ഉണ്ട്. ഹലോ, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, കോഴിക്കോട്. ആ, പേര് പറയൂ. ആരാണ്? ആ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. ഹലോ സർ. ആ, കേൾക്കാം. ടി വിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാമോ? ഹലോ സർ. ആ, ഡോക്ടറോട് ചോദിച്ചോളൂ. ആ സർ, ഞാൻ കോഴിക്കോട്ട് നിന്നാണ്, സുമതി എന്നാണ് പേര്. ആ, പറഞ്ഞോളൂ. ആ, ടി വിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? ആ, ഓക്കെ സർ. ആ സർ, നമസ്കാരം ഉണ്ട്. ഹലോ സർ. ആ, പറയൂ, പറയൂ. സാർ, പിന്നെ എന്റെ ചേച്ചിക്കാണ്, ചേച്ചിക്ക് 49 വയസ്സായി. അപ്പം ചേച്ചി കണ്ണിന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ വിഷന് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ ചേച്ചി ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, കണ്ണിന്റെ ഇങ്ങനെ മുന്നിലൂടെ ചില സമയങ്ങളിൽ ബ്ലാക്ക് സ്പോട്ടും. നിങ്ങളുടെ ടി വിയുടെ വോളിയോ ഇതും കൂടെ കുറച്ച്, നമ്മുടെ വോയിസ് നമ്മുടെ ശബ്ദം കറക്റ്റ് ആയിട്ട് വരുന്നില്ല. കുറച്ചിട്ട് കോളിൽ മാത്രം ശ്രദ്ധിക്കുക. 9 വയസ്സുള്ള കുട്ടി, പറഞ്ഞോളൂ. 49 വയസ്സ് നമുക്ക്. ആ, അപ്പം ചേച്ചിക്ക് പിന്നെ വിഷന് പ്രോബ്ലം ഒന്നുമില്ല. ഞങ്ങള് കണ്ണഡോക്ടർ ഓഫ്തൽമോളജിസ്റ്റ് കാണിച്ച്, വിഷന് പ്രോബ്ലം ഒന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ചേച്ചിക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ബ്ലാക്ക് സ്പോട്ടും പിന്നെ ഈ വെള്ളത്തിൽ നമ്മൾ കല്ലിട്ടാൽ ഉണ്ടാകുന്ന ഒരു തിരുമാല പോലെയുള്ള ഇതും ഇങ്ങനെ ഇടയ്ക്ക് ചേച്ചിക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് പറയുന്നു. ഇതിപ്പോ പിന്നെ ഈ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പുള്ള കോളർ പറഞ്ഞത് ശ്രദ്ധിച്ചായിരുന്നു, ഇങ്ങനെ കണ്ണിനിങ്ങനെ എന്തോ ഒരു സാധനങ്ങൾ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന പോലെ തോന്നിക്കുന്നു. തൊട്ട് മുമ്പിലത്തെ ആള് പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നോ? അതെ, ഇത് കണ്ണിന്റെ ഫ്രണ്ട്, ഈ വിട്രിയസ് നമ്മൾ പറയും, വിട്രിയസ് ജെൽ എന്ന് പറയും, റെറ്റിനിന്റെ ഫ്രണ്ടിൽ, അതിൽ കാണുന്ന, അതിലുണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന ഫ്ലോട്ടേഴ്സ് ആണ് കാണുന്നത്. അതിൽ പ്രത്യേകിച്ച് അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചൊന്ന് ഡൈലേറ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അത് സാധാരണഗതിയിൽ അങ്ങനെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമല്ല. റെറ്റിനയിൽ കൂടുതൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ലേസറോ എന്തെങ്കിലും ചെയ്യേണ്ടി വരുള്ളൂ. മിക്കവാറും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഈ നമ്മളീ ഫ്ലോട്ടേഴ്സ് കാണുന്നതല്ലാതെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന അസുഖങ്ങളല്ല. പക്ഷെ ഒരു ഐ സ്പെഷ്യലിസ്റ്റ് ഒന്ന് നോക്കുന്നത്, പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ലൈറ്റ് ഹൗസിലേക്ക് വിളിച്ചതിൽ വളരെയധികം നന്ദി. ഡോക്ടർ, നമ്മളിപ്പം ഈ കേൾക്കുന്നതാണ് ലേസർ തെറാപ്പി എന്ന് പറയുന്നത്. എന്താണ് ലേസർ തെറാപ്പി? ലേസർ പല ടൈപ്പ് ലേസർ ഉണ്ട്. നമ്മുടെ കണ്ണിൻ്റെ ഈ റെറ്റിനയിൽ പ്രമേഹം അതുപോലത്തെ അസുഖങ്ങൾ കൊണ്ടുണ്ടാകുന്ന റെറ്റിനോപ്പതിക്ക് ചെയ്യുന്ന ലേസർ, അത് ഒരു ടൈപ്പ് ലേസറാണ്. അത് ആ ദോഷമുള്ള ഭാഗങ്ങൾ കരിച്ച് കളയുന്ന ലേസറാണ്. അതല്ലാതെ ഒരു ലേസർ എന്ന് പറയുന്നത് നമ്മുടെ ഈ തിമിര ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഒരു ചെറിയൊരു ലെൻസിൻ്റെ ബാക്കിലുള്ള പാടയിലാണ് ഈ നമ്മളൊരു ആർട്ടിഫിഷ്യൽ ലെൻസ് വെക്കുന്നത്. ആ പാട കട്ടിയാകുകയാണെങ്കിൽ ആ കട്ടി നമ്മളൊരു ലേസർ കൊണ്ടൊന്ന് പൊട്ടിച്ചു വിടുക, ബ്രേക്ക് ചെയ്യാം. നമ്മളൊരു ഓപ്പറേഷൻ ചെയ്ത മെമ്പറൈൻ കട്ട് ചെയ്യുന്നതിന് പകരം ലേസർ കൊണ്ട് ആ മെമ്പറൈൻ ബ്രേക്ക് ചെയ്യാം. അത് വേറൊരു ടൈപ്പ് ഓഫ് ലേസറാണ്. നമ്മൾ ആ പോയിന്റ് ഫോക്കസ് ചെയ്താൽ ആ മെമ്പറൈൻ ഡിസ്റപ്റ്റ് ചെയ്ത് പോകും. അതല്ലാതെ പിന്നത്തെ ഒരു ലേസർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഷോർട്ട് സൈറ്റ് അതുപോലത്തെ കാഴ്ചക്കുറവുകൾക്ക് കൃഷ്ണമണിയിൽ നമ്മുടെ കോർണിയയിൽ ചെയ്യുന്ന ലേസർ, ലാസിക് എന്നൊക്കെ പറയുന്ന പോലത്തെ ലേസറുകളാണ് വേറൊരു ടൈപ്പ്. അതല്ലാതെ ഈ തിമിരം ചെയ്യാൻ ഉള്ള ഒരു ഒരു മോഡേൺ ടെക്നോളജി, അത് തിമിരം മുഴുവൻ ഈ ലേസർ കൊണ്ടല്ല മാറ്റുന്നത്, അത് ശസ്ത്രക്രിയയുടെ 1-2 ഭാഗങ്ങൾ ചെയ്യാനുള്ള ഒരു ടൈപ്പ് ലേസറും ഉണ്ട്. അപ്പോൾ ലേസർ എന്ന് പറയുന്നത് ഇതിനെല്ലാത്തിനും, ഈ കോർണിയ തൊട്ട് റെറ്റിന വരെ ചെയ്യുന്ന ഒരുപാട് പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന പലതരം ലേസറുകൾ ലഭ്യമാണ്. ഇതുകൊണ്ട് വേറെന്തെങ്കിലും ദോഷം ഭാവിയിൽ വരാൻ സാധ്യതയുണ്ടോ? അല്ല, അതിപ്പോൾ ഒരു ശരിയായൊരു ചികിത്സാവിധി ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് വേറെ ദോഷങ്ങളൊന്നും വരാനില്ല. ഉദാഹരണത്തിന് ഈ കാഴ്ച വൈകല്യം അല്ലെങ്കിൽ ദൃഷ്ടിവൈകല്യം ഉണ്ടായിരിക്കുകയും എന്നാൽ കണ്ണട ധരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ ചില കുട്ടികളാണെങ്കിൽ ഈ കണ്ണട ധരിക്കാൻ വിമുഖത കാണിക്കുന്ന കുട്ടികളുമുണ്ട്. അവർക്ക് എന്താണ് പരിഹാരമാർഗമായിട്ടുള്ളത്? ഈ കണ്ണട വേണ്ട സാഹചര്യങ്ങളിൽ കണ്ണട വെക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ശരി. ആ വിമുഖത കാണിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് ഒന്ന്, ഈ പറഞ്ഞ പോലെ ഈ കോണ്ടാക്ട് ലെൻസ് വെക്കാം. പക്ഷേ കോണ്ടാക്ട് ലെൻസ് വെക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ കെയർഫുള്ളായിട്ട് വെക്കാൻ മാതാപിതാക്കളും കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് ഉപദേശിക്കാൻ ശ്രദ്ധിക്കണം. ഈ ലേസർ ചികിത്സ കുട്ടികളിൽ ചെയ്യാൻ
പാടാണ്. കാരണം ഈ നമ്മൾ ഈ പ്രത്യേകിച്ചും ഈ ഷോർട്ട് സൈറ്റിലും ലോങ് സൈറ്റിലും ഒക്കെ കുട്ടികൾക്ക് നമ്മൾ കൃഷ്ണമണിയിൽ ചെയ്യുന്ന ലാസിക് പോലത്തെ ലേസറുകൾ സാധാരണഗതി നമ്മൾ ചെയ്യുന്നത് ഒരു 18, 19, 20 വയസ്സായി. ഇനി ഈ പവറിൽ വ്യത്യാസം വരില്ല, ഈ കുട്ടിയുടെ വളർച്ചയുടെ പ്രായം കഴിഞ്ഞു, ഇനി പവർ വ്യത്യാസം വരില്ല എന്ന് നമ്മൾ തീരുമാനമാക്കിയ ശേഷമേ ഈ ലാസിക് പോലുള്ള പ്രൊസീജിയേഴ്സ് കുട്ടികളിൽ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ അതിൽ താഴെ പ്രായമുള്ള കുട്ടികളിൽ ഈ കണ്ണടയ്ക്ക് പകരമായി ലാസിക് ചെയ്യാൻ പ്രയാസമാണ്. പ്രയാസം. അതുപോലെ തന്നെ നമ്മൾ ഈ കണ്ണിനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാകില്ല എന്നുള്ളതാണ്. ശരിക്കും ഇപ്പോൾ നമ്മൾ ജനന സമയത്ത് ഒരു കുട്ടിക്കുണ്ടാകുന്ന അതേ കണ്ണിൻ്റെ വലിപ്പമായിരിക്കും മുതിർന്നു വരുമ്പോഴും ഉണ്ടാകുക എന്ന് പറയാറുണ്ട്. എന്താണ് അങ്ങനെ ഒരു അല്ല അതിൽ കുറച്ച്, അതായത് നമ്മൾ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ഒരു നമുക്ക് ഒരു കുഞ്ഞിൻ്റെ ജനന സൈസ് അറിയാം, ഒരു മുതിർന്ന ആൾ സൈസും അറിയാം. അതിൻ്റെ അന്തരം എന്ന് പറയുന്നത് വളരെ വ്യത്യാസം. അതേസമയം കണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ അന്തരം അത്രത്തോളം ഇല്ലെങ്കിലും കണ്ണിനും വളർച്ചയുണ്ട്. ഒരു ഒരു 3-4 വയസ്സ് വരെ അതിൻ്റെ വളർച്ചയുണ്ട്. അത് കഴിഞ്ഞാലും വളരെ ചെറിയ തോതിലുള്ള വളർച്ചയുണ്ട്. അപ്പോൾ ഈ ജന്മനാൽ ഉള്ള സൈസിനേക്കാളും ഒരു 3-4 വയസ്സാകുമ്പോൾ ആൾമോസ്റ്റ് അഡൽട്ട് സൈസാകും. പക്ഷേ അപ്പോഴും നമ്മുടെ ശരീരം എത്രയോ ചെറുതാണ്, എത്രയോ കൂടുതൽ വളരാനിരിക്കുന്നു. അപ്പോൾ കണ്ണ് വളരില്ല, ഈ ജനിച്ച സമയം തൊട്ട് വളരുന്നില്ല എന്നല്ല, വളരുന്നുണ്ട്. പക്ഷേ ഈ ശരീരത്തിൻ്റെ വളർച്ചയുടെ അത്രയും വർഷങ്ങൾ വളരുന്നില്ല, വളരെ കുറച്ചു കാലം വളരുന്നുള്ളൂ. വളർച്ചയുടെ അളവ് കുറവാണ് എന്നുള്ളത് മാത്രമേ, അവയവങ്ങൾ വളരുന്നത് വളരുന്നതിൻ്റെ അത്രയും വളർച്ച കണ്ണിന് ഉണ്ടാകുന്നില്ല എന്നുള്ളത്. ഒരു ഒരു 16-17 മില്ലിമീറ്റർ ഒരാക്സി ലെങ്ത് ഉള്ള ഗ്ലോബ് ഒരു 23-24 മില്ലിമീറ്റർ വരെ വളരുന്നുണ്ട്. ആ ഒരു വളർച്ച ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് തന്നെ ഒരു 3-4 വയസ്സാകുമ്പോഴത്തേക്ക് ആൾമോസ്റ്റ് ഒരു അഡൾട്ട് സൈസും പ്രപ്പോർഷൻസും ഉണ്ടായി കഴിയും. പിന്നെ നമ്മൾ ഈ കന്നഡയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ കന്നഡ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഫ്രെയിം ഏറ്റവും കൂടുതൽ പ്രധാനമാണ് കന്നഡ. അതുപോലെ അത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഫ്രെയിമിൻ്റെ സെലക്ഷനിൽ ഒന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ മുഖത്തിന് യോജിക്കുന്നുണ്ടോ, കോസ്മെറ്റിക് പാർട്ട് വളരെ പ്രധാനം, മുഖത്തിന് യോജിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. കാരണം ഈ ഓരോരുത്തരുടെയും മുഖത്തിന് ഷേപ്പ് അനുസരിച്ച് ഒരു റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ ഓവൽ, അതുപോലെ തന്നെ അവരുടെ മുഖത്തിന് അനുസരിച്ച് അതിൻ്റെ വീതി കൂടുതൽ. വലിയ പവർ ലെൻസാണെങ്കിൽ, ഇപ്പോൾ ഒരു മൈനസിലാണെങ്കിലും പ്ലസ്സിലാണെങ്കിലും വലിയ പവറുള്ള ലെൻസസ് ആണെങ്കിൽ, നമ്മളിപ്പോൾ ഈ മൈനസ് പവർ വലിയ പവർ ഒരു ലെൻസ് വെക്കുവാണെങ്കിൽ അതിനകത്തൂടെ കണ്ണ് നോക്കുമ്പോൾ കണ്ണ് സ്വല്പം ചെറുതായിട്ടിരിക്കും. വലിയ പവർ പിന്നെ പ്ലസ് ലെൻസ് ആണെങ്കിൽ അതിനകത്തോട് നോക്കുമ്പോൾ കണ്ണ് കുറച്ച് വലുതായിട്ട് തോന്നും. അപ്പോൾ അതിനനുയോജ്യമായി ഫ്രെയിമിൻ്റെ സൈസിലും നമ്മൾ വ്യത്യാസം വരുത്തണം, അല്ലെങ്കിൽ കുറച്ച് അതൊരു കോസ്മെറ്റിക്കലി അത് പിടിക്കാതെ വരും. പിന്നെ കുട്ടികളാണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പിനും സൈസിനും അനുസരിച്ച് അതിൻ്റെ വിഡ്ത്തും അതിൻ്റെ ഫിറ്റിങ്ങും കറക്റ്റായിട്ടിരിക്കണം. കുട്ടികളിൽ ഈ പറഞ്ഞ പോലെ ഈ തീരെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ കണ്ണട ഊർന്നു പോകാതിരിക്കാനുള്ള ടൈപ്പ് ഓഫ് ഫ്രെയിംസ് അവൈലബിളാണ്. ഇതൊക്കെയാണ് നമ്മൾ പൊതുവേ ഫ്രെയിമിൻ്റെ സെലക്ഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്ന നേത്ര രോഗങ്ങൾ സാധാരണ രീതിയിൽ വരുന്നത് ഏതൊക്കെയാണ് ഡോക്ടർ? കുട്ടികളിലുണ്ടാകുന്ന കാഴ്ച പ്രശ്നങ്ങൾ ഒന്ന്, നമ്മളെ ഈ സാധാരണ കാണുന്ന ഈ ഷോർട്ട് സൈറ്റ്, നമ്മുടെ ഈ ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്, എസ്റ്റിഗ്മാറ്റിസം, ആ 3 ടൈപ്പ് ഒരു കാഴ്ച വൈകല്യങ്ങളും സാധാരണ പറയുന്നത്. കുട്ടികൾ ഈ കൂടുതലായിട്ട് കാണുന്ന കാഴ്ച പ്രശ്നങ്ങളിൽ ഒന്ന് ഈ കാഴ്ച വൈകല്യം, ഈ 3 ഇനം. പിന്നെ ഈ കോങ്കണ്ണ്. ഈ കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 കണ്ണിനും കാഴ്ചക്കുറവുണ്ടെങ്കിൽ പലപ്പോഴും അത് ശ്രദ്ധയിൽപ്പെടും. സാർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഹലോ, കേൾക്കാമോ? ആ ഡോക്ടർ, ആ കോള് കട്ടായി, തുടരാം. അപ്പോൾ പലപ്പോഴും ഈ 1 കണ്ണിന് മാത്രം കാഴ്ചക്കുറവുള്ള കുട്ടികളാണെങ്കിൽ പലപ്പോഴും അത് കണ്ടുപിടിക്കാൻ ഒരുപാട് വൈകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയും, ഒരു എല്ലാ കുട്ടികളും ഒരു 3-4 വയസ്സാകുമ്പോൾ ചെറുതായിട്ടെങ്കിലും അക്ഷരങ്ങളും നമ്പറുകളും ഒക്കെ കുട്ടികൾ വായിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ കുട്ടികളുടെ 2 കണ്ണിൻ്റെയും കാഴ്ച പരിശോധിപ്പിക്കണം. ഇന്ന് തന്നെ ഞാനൊരു കുട്ടിയെ കണ്ടു, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 1 കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. അത് തീരെ ചെറുപ്രായത്തിലേ വന്നിരിക്കുന്ന ഒരു അസുഖം കൊണ്ടുള്ള കാഴ്ചക്കുറവാണ്. പക്ഷേ ഈ കുട്ടി 9ാം ക്ലാസ്, 10ാം ക്ലാസ് ആയപ്പോഴത്തേക്കാണ് ഒരു ദിവസം സ്കൂളിൽ ഒരു പരിശോധനയ്ക്ക് വന്നപ്പോഴാണിത് കണ്ടുപിടിച്ചത്. അപ്പോൾ കണ്ണ് മറ്റേ കണ്ണിൻ്റെ കാഴ്ച നോർമലാണ്, അപ്പോൾ അത് ശ്രദ്ധിക്കപ്പെടാതെ. അതുകൊണ്ട് ഒരു 3-4 വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ കുട്ടികളുടെ 2 കണ്ണിൻ്റെയും കാഴ്ച നമ്മൾ പരിശോധിക്കണം.
കാരണം ഈ ചില കാഴ്ചക്കുറവുകൾ, പ്രത്യേകിച്ചും ഒരു കണ്ണിന് മാത്രമുള്ള കാഴ്ചക്കുറവ് അങ്ങനെ നിലനിന്നാൽ, ഒന്ന് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന കാഴ്ചക്കുറവാണെങ്കിൽ നേരത്തെ ചികിത്സിച്ച് മാറ്റണം. ഈ ചില കാഴ്ചക്കുറവുകൾ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ ആ കണ്ണ് ലേസിയായിപ്പോവും. പിന്നെ നമ്മൾ അതിനൊരു പവർ ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് 15-ാമത്തെ വയസ്സിലെ കണ്ണട വെച്ചാലും തെളിയാനുള്ള സാധ്യത തീരെ കുറഞ്ഞു പോകും. കണ്ണ് ലേസിയായിപ്പോവും, നമ്മളൊരു അലസനേത്രം എന്ന് പറയുന്നതിന് ലേസിയായി ഇത് പറയും. അപ്പോൾ അത് ഈ രണ്ട് കണ്ണിൻ്റെയും കാഴ്ച കുട്ടികളിൽ ചെറുപ്രായത്തിൽ തന്നെ ഒരു 4 വയസ്സിനകം തന്നെ നഴ്സറി ഈ കെ ജിയിലേക്ക് ചേർക്കുമ്പോൾ തന്നെ പരിശോധിക്കണം. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, നമസ്കാരം, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ഹലോ, ആ ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ, ആ ടിവിയുടെ വോള്യം ഒന്ന് കുറച്ചിട്ട് കോളിലേക്ക് ശ്രദ്ധിക്കും. ഹലോ ഹലോ സാർ, ആ പറഞ്ഞോളൂ. കടക്കിന്ന് ഗിരിജയാണ് സംസാരിക്കുന്നത്. ആ ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, ഈ പാരമ്പര്യമായിട്ട് കണ്ണിന് കാഴ്ച കുറവുള്ള കുടുംബങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങള് കാഴ്ച പരിശോധിക്കുന്നത് എപ്പോഴാണ് ഡോക്ടർ? ആ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആയി പറയാമോ? ഹലോ, ടിവിയുടെ വോളിയം ഒന്ന് കുറച്ചിട്ട് കോളിലേക്ക് മാത്രം ശ്രദ്ധിക്കും. വോളിയം മ്യൂട്ട് ചെയ്തിട്ടുണ്ട് സാർ. ഈ പാരമ്പര്യമായിട്ട് കാഴ്ച കുറവ് ഉള്ള അമ്മ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കാഴ്ച പരിശോധിക്കേണ്ടത് എപ്പോഴാണ് ഡോക്ടർ? ആ അപ്പൊ അതില് അതിപ്പോ ഈ പാരമ്പര്യമായിട്ട് കാഴ്ചക്കുറവ് എന്ന് പറയുമ്പോഴേ അത് ഒരു പലതരം അസുഖങ്ങൾ കൊണ്ടാണ് അതുണ്ടാകുന്നത്. അത് ചില പാരമ്പര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ തീരെ ചെറുപ്രായത്തിൽ തന്നെ, ഇപ്പോൾ ഈ ജന്മനാൾ തന്നെ തിമിരം ഉള്ള അച്ഛനമ്മമാർക്ക് ജനിക്കുന്ന കുട്ടികളുണ്ട്, ജന്മനാൾ തന്നെ തിമിരം ഉണ്ടായിട്ട്. അങ്ങനെയാണെങ്കിൽ അത് ജനിക്കുമ്പോൾ തന്നെ പരിശോധിക്കണം. അതുപോലെ തന്നെ പക്ഷേ പാരമ്പര്യമായിട്ട് നമ്മുടെ റെറ്റിനയിലും അല്ലെങ്കിൽ ഒപ്റ്റിക് നർവിനും റെറ്റിനയിലും നേത്രനാഡിയിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന പാരമ്പര്യ അസുഖങ്ങൾ, അത് നമുക്ക് ചിലപ്പോൾ കുട്ടികൾക്കൊരു 1-ോ 2-ോ 3-ോ വയസ്സാകുമ്പോഴേ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് പാരമ്പര്യമായ പ്രശ്നമാണ് എന്നുള്ളതനുസരിച്ചാണ് നമ്മളത് ഏത് വയസ്സിൽ പരിശോധിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. കാരണം ഈ തിമിരം പോലത്തെ പ്രശ്നങ്ങളാണെങ്കിൽ അത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ്, എത്രയും നേരത്തെ ചികിത്സിക്കുകയും വേണം. അതേസമയം ചിലതരം കാഴ്ച ഞരമ്പിൻ്റെയും ഈ റെറ്റിനയുടെയും പ്രശ്നങ്ങൾ ചികിത്സിച്ച് മാറ്റാൻ ബുദ്ധിമുട്ടുള്ളതുണ്ട്. അതൊക്കെ പലതും ഒരു പ്രായം കഴിഞ്ഞിട്ട് മാത്രം, ഒരു 10 വയസ്സിന് ശേഷം മാനിഫെസ്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട്, പ്രത്യക്ഷപ്പെടുന്ന പ്രശ്നങ്ങളുണ്ട്. അതിനേക്കാളും കുറച്ചുകൂടി 20-ോ 25-ോ ആയിട്ട് പ്രത്യക്ഷപ്പെടുന്ന പ്രശ്നങ്ങളുണ്ട്, അത് കഴിഞ്ഞ് മൂർച്ഛിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ഏത് തരം പാരമ്പര്യ അസുഖമാണ് എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ ഏത് പ്രായത്തിൽ പരിശോധിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. ഹലോ ഹലോ, ആ ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ. അപ്പോൾ അതുപോലെ അതുപോലെ ചെയ്യുക. എത്രയും നേരത്തെ നമ്മൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ എത്രയും നേരത്തെ പരിശോധിക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ അത് കുറച്ചൊരു ഒരു പ്രായമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന അസുഖമാണെങ്കിൽ നമ്മൾ അപ്പോൾ നോക്കിയാലേ ചിലപ്പോൾ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുകയുള്ളൂ. ജനിക്കുമ്പോൾ 1-ോ 2-ോ നോക്കിയാൽ കാണില്ല ചില അസുഖങ്ങൾ. ഹലോ, ആ അസുഖത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് എത്രയും നേരത്തെ പരിശോധിക്കുക എന്നുള്ളത് നമുക്കൊരു ഒരു പൊതു തത്വമായിട്ട് പറയാം. ശരി ശരി, എന്തായാലും ലൈറ്റ് ഹൗസിലേക്ക് വിളിച്ചതിൽ വളരെയധികം നന്ദി ഡോക്ടർ. ഇതിനോടനുബന്ധിച്ച് തന്നെ മറ്റൊരു ചോദ്യം, സാധാരണ രീതിയിൽ നമ്മൾ ചില സവിശേഷതകളും അതേപോലെ ചില അസുഖങ്ങളും ഒന്നിടവിട്ട തലമുറകളിൽ ഉണ്ടാകാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ണിനെ സംബന്ധിച്ച് അങ്ങനെ തലമുറകൾ ഒന്നിടവിട്ട തലമുറകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്? ചില ചില ടൈപ്പ് കോങ്കണ്ണുകൾ ഒരു തലമുറ ഇടവിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ചില അസുഖങ്ങൾ ഈ റെറ്റിനയിലുണ്ടാകുന്ന ചിലതരം അസുഖങ്ങൾ, അത് ഈ പാരമ്പര്യമായിട്ടുണ്ടാകുന്ന ചില അസുഖങ്ങളിൽ അത് പല ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ട്. അതായത് തീർച്ചയായിട്ടും വരും, വരാൻ സാധ്യതയുണ്ട്. അതേസമയം ഈ അച്ഛനും അമ്മയും ഈ സ്വന്തത്തിൽ കല്യാണം കഴിച്ച ഇവിടെ മക്കൾക്ക്, അതായത് ഇപ്പോൾ ഈ അമ്മാവിൻ്റെ മകൾ അപ്പച്ചിയുടെ മകൾ അങ്ങനത്തെ ആ ഒരു സ്വന്തം കല്യാണം കഴിച്ചവരാണെങ്കിൽ വരാൻ സാധ്യതയുള്ള ചില അസുഖങ്ങളുണ്ട്. അപ്പോൾ ഈ ചില പാരമ്പര്യ അസുഖങ്ങളിൽ സ്ത്രീകളിൽ വരില്ല, സ്ത്രീകളെ അസുഖത്തിൻ്റെ ക്യാരിയറായിരിക്കും, അവരുടെ ആൺകുട്ടികൾക്ക് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഒരു തലമുറ ഇടവിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ദീർഘകാലം കണ്ണട ഉപയോഗിക്കുമ്പോഴേക്കും കണ്ണിൻ്റെ താഴ്ഭാഗം ഈ കറുത്തു വരുന്നു എന്നുള്ളൊരു രീതിയുണ്ട്, അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ടാണ് കണ്ണടയും അതുമായിട്ട് ബന്ധമില്ല. പൊതുവേ ഈ കൂടുതൽ വായന, കണ്ണിന് സ്ട്രെയിൻ,
ഉറക്കമില്ലായ്മ, ശരിയായിട്ടുള്ള ആഹാരം കഴിക്കാതിരിക്കുക, വിറ്റാമിനുകളുടെ കുറവ്, പൊതുവെയുള്ള വിഷാദം, ഡിപ്രഷൻ, ഇതൊക്കെ കൊണ്ടാണ്. പിന്നെ ചിലർക്ക് പാരമ്പര്യമായിട്ട് തന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ കണ്ണിൻ്റെ താഴെ ഒരു കറുപ്പനട വരും. അതും കണ്ണടയുമായിട്ട് അതിന് നേരിട്ടൊരു ബന്ധം ഇല്ല. അപ്പം അങ്ങനെ നേരത്തെ ഈ കണ്ണ് സംരക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുകയുണ്ടായി. ഇനി ഈ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കുട്ടികൾ കഴിക്കേണ്ട ഭക്ഷണ ക്രമീകരണം, കുട്ടികളെ ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ കണ്ണിനെ സംബന്ധിച്ച് എപ്പോഴും നമ്മൾ ഈ വിറ്റാമിൻ എയുടെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഈ പ്രോട്ടീൻ ആണെങ്കിലും കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും ഫാറ്റ് ആണെങ്കിലും എല്ലാം സമീകൃതമായി കഴിക്കണം എന്നുള്ളത് പ്രധാനമാണ്. ഫ്രൂട്ട്സ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമസ്കാരം, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ ആ ടി വിയുടെ ഓളി ഒന്ന് കുറച്ച് കോളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാമോ? ആ ആരാണ് സംസാരിക്കുന്നത്? കൊച്ചുമകന് വേണ്ടിയിട്ടാണ്. 11 വയസ്സായ കുട്ടിയാണ്. ആ ഡോക്ടറോട് ചോദിച്ചോളൂ, ചോദിച്ചോളൂ, ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. ഹലോ ഹലോ, ആ ടി വിയുടെ വോളിയം ഒന്ന് കുറച്ചിട്ട് ഡോക്ടർ പറയുന്നത് ശ്രദ്ധിക്കും. ഹലോ ഹലോ ഹലോ, വോളിയം കുറച്ചു. ആ ഫോണിൽ ശ്രദ്ധിക്കുക, ടി വിയിൽ നോക്കണ്ട, ഫോണിൽ ശ്രദ്ധിച്ചാൽ മതി. ആ ഹലോ, ചോദിച്ചോളൂ. ഡോക്ടർ, എൻ്റെ കൊച്ചുമകന് വേണ്ടിയിട്ടാണ്. 11 വയസ്സായ കുട്ടിയാണ്. ആ കൂടെ കൂടെ കണ്ണിൽ പൊടി വീണതുപോലെ തോന്നും. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറും. ദൂരക്കാഴ്ചയും കുറവാണ്. കണ്ണട വെച്ചിട്ടുണ്ടോ? ഇല്ല, കണ്ണട വെച്ചിട്ടില്ല. കാഴ്ചക്കുറവുണ്ടോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. കണ്ണില് പൊടി വീണതുപോലെ തോന്നും. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറും. ആ സമയത്ത് നല്ല വേദനയാണ്. ദൂരക്കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? ദൂരക്കാഴ്ചക്കും ബുദ്ധിമുട്ടുണ്ടെന്നാണല്ലോ അമ്മ പറഞ്ഞത്. ഇപ്പോ അപ്പൊ അതൊന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കാഴ്ച പരിശോധിക്കണം, അതൊന്നാമത്തെ പ്രശ്നം. ഇതല്ലാതെ ഈ കുട്ടികളിൽ കണ്ണിൽ പൊടി കിടക്കുന്ന പോലെ, ഒരു തരി കിടക്കുന്ന പോലത്തെ ഒരു പ്രശ്നം തോന്നിക്കുന്നത് കണ്ണിനകത്തുള്ള അലർജി കാരണം. കണ്ണ് പോളയ്ക്ക് അകത്ത് ചെറിയ കുരുക്കൾ കാണും. അതല്ലാതെ തന്നെ നമ്മുടെ ആ കണ്ണുനീരിൻ്റെ ചേരുവയിൽ നൂല് പോലത്തെ ഒരു ഒരു ദ്രാവകം ചിലപ്പോൾ വരും. അത് വന്നിട്ട് അത് ഉരുണ്ടിരുന്നിട്ട് കണ്ണിനകത്ത് കരട് കിടക്കുന്ന പോലെ തോന്നും. അത് അങ്ങോട്ടും കൂടെ മാറുമ്പം ഇപ്പോൾ ആ തട്ടിൽ മാറിയെന്ന് തോന്നും. അപ്പോൾ ഈ കണ്ണിൽ അത് കൂടുതലും ഈ അലർജി കണ്ണിലുള്ള കുട്ടികളിലാണ് ഈ പൊടി കിടക്കുന്ന പോലത്തെ ഒരു തോന്നൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ കണ്ണിൽ അലർജി ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അതിന് മരുന്നുകൾ ചെയ്യണം. ഈ ദൂരക്കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാഴ്ച പരിശോധിച്ച് കണ്ണട വല്ലതും വേണോ എന്നുള്ള കാര്യവും പരിശോധിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും ലൈറ്റ് ഹൗസിലേക്ക് വിളിച്ചതിൽ വളരെയധികം നന്ദി. ഡോക്ടർ, നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഈ കണ്ണിൻ്റെ ആരോഗ്യത്തിനുള്ള പോഷകാഹാരങ്ങൾ. അപ്പോൾ ഈ ഫ്രൂട്ട്സ് വളരെ പ്പെട്ടൊരു കാര്യമാണ്. പിന്നെ ഈ നമ്മളെ ഈ കെരാട്ടിനോയിഡ് പിഗ്മെൻറ്റ്സ് ഉള്ള ഈ ക്യാരറ്റ്, ബീട്രൂട്ട്, ഇലക്കറികൾ, അതെല്ലാം വളരെ കണ്ണിന് പ്രത്യേകിച്ചും ആരോഗ്യത്തിന് വേണ്ട സാധനങ്ങളാണ്. ഇപ്പോൾ നമുക്കൊരു ഈ വിറ്റാമിനയുടെ കുറവ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് കാണാറില്ലെങ്കിലും പൊതുവേ കുട്ടികൾ ഇപ്പോൾ ഈ പച്ചക്കറികളെല്ലാം കഴിക്കാൻ ഒരു വിമുഖത കാണിക്കുന്നതാണ് നമ്മൾ പൊതുവേ കാണാറുള്ളത്. അപ്പോൾ അത് മാതാപിതാക്കളാ കാര്യത്തിൽ കുറച്ച് ഈ കുട്ടികളുടെ അവരുടെ ചോയ്സസ് മാത്രം ചെയ്ത് കൊടുക്കുന്ന ഒരു സ്വഭാവവും കൂടെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതൊരു അത് മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശരിക്കും കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, കുട്ടികളുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ കുട്ടികളും കണ്ണടയും എന്ന് പറയുന്ന ഈ എപ്പിസോഡിൽ പ്രത്യേകിച്ചും റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ, ഓപ്തൽമോളജിയുടെ ഡയറക്ടർ ഡോക്ടർ വി സഹസ്രനാമം ഡോക്ടറാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് സവിശേഷമായിട്ടും വളരെ സമഗ്രമായിട്ടും പറഞ്ഞു തന്നത്. ഡോക്ടർ ലൈറ്റ് ഹൗസിൻ്റെ നന്ദി. അടുത്ത ആഴ്ച വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി. നന്ദി.